മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വെറുതെ ഒന്ന് ഇരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഇബാദത്തിൽ പെട്ടതാണ്. അവിടെ പറക്കത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത് എന്റെ വക കണ്ടുപിടുത്തമല്ല. സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞ ആദ്യത്തെ ആയത്തിന്റെ തെളിവതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകന ഹൗലഹു അല്ലദീ ബാറകന ഹൗലഹു ബൈത്തുൽ മുഖദ്ദസിനെ ഫളായിൽ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, ആ പള്ളിക്കുള്ള പ്രത്യേകത മറ്റു പള്ളികളെ അപേക്ഷിച്ച് ബൈത്തുൽ മുഖദ്ദസിനുള്ള പ്രത്യേകത അല്ലദീ ബാറകന ഹൗലഹു ആ പള്ളികളുടെ ചുറ്റുഭാഗത്ത് ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം എടുത്തു നോക്കിയാൽ മുറാദു ബിൽ ബർക്കത്തി ബറക്കത്ത് കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ബിഖബൂറിൽ അംബിയാ ഇവൽ ഔലിയ ഇവ സ്വാലിഹീൻ എണ്ണമറ്റ് കിടക്കുന്ന അംബിയാക്കളുടെയും ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും മഖ്ബറ ഖബറുകൾ നിലകൊള്ളുന്ന പ്രദേശമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഉമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ ഖബർ അവിടെയാണ്. എണ്ണമറ്റ് നബിമാരുടെ മഖ്ബറകൾ അവിടെയാണ്. ധാരാളം ഔലിയാക്കളുടെ മഖ്ബറകൾ അവിടെയാണ്. ധാരാളം സ്വാലിഹീങ്ങളുടെ മഖ്ബറകൾ അവിടെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജിന് പോകുന്ന സമയത്ത് ഇസ്റാഇന്റെ പര്യവസാനം കുറിക്കപ്പെടുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട സംഭവം ഖബർ സിയാറത്ത് ചെയ്യലായിരുന്നു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്ലാമിന്റെ ഖബർ അവിടെ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്തതായി സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്ലാമിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ കലീമുല്ലാഹി മൂസാ. മൂസാ നബിയുടെ ഖബറിൽ നിന്ന് സലാമിന് മറുപടി വന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി മൂസാ നബി അലൈഹി സ്ലാമിനെ കാണുന്നു. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ. മൂസാ നബി അലൈഹി സ്ലാം ഖബറിൽ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ അംബിയ ഔലിയാക്കള് സ്വാലിഹീങ്ങളുടെ മക്കബറകളുള്ള സ്ഥലത്ത് ബറക്കത്തുണ്ട്. അതാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ബറക്കത്ത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നെങ്കിൽ ഞാൻ ഒരു 5:30 6:30 ഇവിടെ എത്തിയപ്പോ ഇന്നിവിടെ കണ്ട കാഴ്ച ഇതിന്റെ തൊട്ടടുത്തപ്പുറത്ത് കിടക്കുന്ന കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ മുഴുവൻ ഗതാഗതം സ്തംഭിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ആളുകളുടെ കൈകളിലും ഇവിടുന്ന് കൊടുത്തുവിടുന്ന പറക്കത്തിന്റെ ഭക്ഷണമുണ്ട്. വാഹനങ്ങളിൽ, മോട്ടോർ സൈക്കിളുകളിൽ, ഓട്ടോറിക്ഷകളിൽ നടന്ന് കാൽനടയാത്രയായി ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കിട്ടാൻ കേരളത്തിന്റെയും കർണാടകയുടെയും തമിഴ്നാടിന്റെയും ഭാഗത്തിൽ നിന്നല്ല ആയിരക്കണക്കായ ആളുകൾ ഇന്നിവിടെ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്ത് തബറുക്ക് എടുത്തുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയി. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചക്ക് ഇവിടെ വലിയ ഒരു ആത്മീയ സമ്മേളനം നടന്നു. ഇന്ന് ലോകത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശൈഖായി ലോകം പ്രഖ്യാപിച്ചിരിക്കുന്ന സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തവരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. മഹാനവർകൾ ഇവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇന്നലെ കേരളത്തിൽ 25,000 സനദുള്ള മുസ്ലിയാക്കന്മാരെ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പണ്ഡിത സംഘം, 25,000 മുസ്ലിയാമാരല്ല, 25,000 സനദുള്ള ഡിഗ്രി ഉള്ള മുസ്ലിയാക്കന്മാരെ സമസ്തയിൽ രജിസ്ട്രേഷൻ ചെയ്ത മുസ്ലിയാക്കന്മാരെ അണിനിരത്തി തൃശൂരിൽ ഒരു സംഘം. അതിന്റെ സമാപനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അത് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്.
ആ പരിപാടി കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ ക്ഷീണം വകവെക്കാതെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉച്ചക്ക് ഈ സമയത്ത് ഇവിടെ എത്തി എന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി സൂഫി ഷഹീദ് വലിയുള്ളാഹി റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ബർക്കത്ത് കിട്ടാൻ അവിടുത്തെ കറാമത്താണത് ആഗ്രഹിച്ചതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവർ അടക്കമുള്ള ആലിമീങ്ങൾ സാദാത്തിങ്ങൾ പണ്ഡിതന്മാർ ഇങ്ങോട്ട് പ്രവഹിക്കുകയാണ്. ആലിമീങ്ങളും സാദാത്തിങ്ങളും ഔലിയാക്കളും ആ കൂട്ടത്തിൽ സൂഫിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, മഹാന്മാരുണ്ട്. അവരുടെ ഒരു വിരഹ കേന്ദ്രമായി ഒരു രണ്ടാം അജ്മീറായി നമ്മുടെ ഇന്ത്യയില് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു മക്കബറ മാറുകയാണ്. പട്ടിണിപ്പാവങ്ങളുടെ ഖാജാ ഗരീബ് നവാസ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ മക്കബറ കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്ന ഒരു അത്യപൂർവമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം മിസ്കീന്മാരും ധാരാളം ഫക്കീറന്മാരും ധാരാളം വഴിയാത്രക്കാരും ഇവിടെ വരുന്നു. അവർക്ക് ധാരാളം സദക്കകളും ദാനധർമ്മങ്ങളും കിട്ടുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഉറൂസില് നമുക്കൊക്കെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞതില് അല്ലാഹു എത്ര നന്ദി രേഖപ്പെടുത്തിയാലും മതിയാവോയില്ല. ഇവിടുത്തെ കറാമത്തുകൾ എന്താണെന്ന് സാധാരണ മുസ്ലിയാക്കന്മാരുടെ ഇടയിൽ ഒരു പ്രയോഗമുണ്ട്, ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റേണ്ടതില്ല. ഇവിടുത്തെ കറാമത്ത് എന്നേക്കാൾ ഉപരി അറിയുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ 90% ആൾക്കാരും. നിങ്ങളോട് പലതും ഈ മഹാന്റെ ജീവിതവും ചരിത്രവും ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കേണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ കാണുന്നത് തന്നെയാണ് ഇവിടുത്തെ കറാമത്ത്. ഞാനൊരു 30 കൊല്ലം ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ എരുമാടന്നെ ഇവിടെ ഈ സ്ഥലത്ത് അന്നിങ്ങനത്തെ പള്ളിയില്ല, ഈ സൗകര്യങ്ങളൊന്നുമില്ല. കട്ട് റോട്ടിലൂടെ ഒരു ജീപ്പിലാണ് ഇങ്ങോട്ട് വന്നത്, കാറ് പോകില്ല. വളരെ കഷ്ടപ്പെട്ട് ഒരു ജീപ്പിൽ വന്ന് 30 കൊല്ലം ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവിടെ പള്ളി ദർശില്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്, മക്കബറയുണ്ട്. അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാലു വിറക്കുകയാണ്, ചങ്കുറപ്പില്ല. കാരണം ആ കിടക്കുന്ന ആരാണ്? കറാമത്തുകൾ കൊണ്ട് ലോകത്തെ ധന്യമാക്കിയ അഖില സുന്നത്ത് വൽ ജമാഅത്തിന് ലോകത്തെ പിടിച്ചുയർത്തിയ ഒരു ഉറബ്ബിയായ ശൈഖാണ് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവറുകളുടെ ചാരത്തേക്ക് ചെല്ലുമ്പോ തന്നെ നമ്മുടെ കൈകാലുകൾ വിറക്കുകയാണ്. നമ്മൾക്ക് എന്താണ് അവിടെ ചെന്ന് ദ്വാരക്കേണ്ടത് എന്നറിയാതെ നാവ് തളർന്നു പോവുകയാണ്. അത്രയും വലിയ ഒരു മഹാമനീഷയുടെ ആണ്ടാണ്, ഉറൂസാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിൽ നിങ്ങളൊക്കെ ഒരു കണ്ണിയായിരിക്കുന്നു, ഞാനൊക്കെ ഒരു കണ്ണിയായി മാറുന്നു എന്നുള്ളത് അല്ലാഹു തന്ന വലിയ ഭാഗ്യമാണ്. അല്ലാഹു അർഹമുർ റഹീമായ റബ്ബ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഗ ബർക്കത്ത് കൊണ്ടും ഉദയാസ്തമയത്തിന്റെ ഇടയിൽ മറപ്പെട്ട് കിടക്കുന്ന എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ ഔലിയാക്കളുടെയും എല്ലാ മശായിഖന്മാരുടെയും എല്ലാ ഖുതുബീങ്ങളുടെയും എല്ലാ അഖ്താബീങ്ങളുടെയും എല്ലാ ഔസീങ്ങളുടെയും എല്ലാ നുജബാ നുഖബാ അബ്ദാല് ഖാദിമ മുരീദ് തുടങ്ങിയ ഔലിയാഇന്റെ കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും ബർക്കത്ത്, പ്രത്യേകിച്ച് അബിൽ അബ്ബാസ് ഖലർ നബി അലൈഹി സ്വലാമിന്റെ സാന്നിധ്യം അല്ലാഹു നമ്മുടെ മജ്ലിസിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള കബൂലിയത്തുള്ള ഒരു മജ്ലിസായി റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹു എന്ന് മാത്രമാണ് ഞാൻ ആദ്യമായി പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഇബാദത്തായി മാറും. അതിന് എന്ത് വേണം? ആദ്യം ഏത് ഇബാദത്തിനും വേണ്ടത് എന്താ? നിയ്യത്താണ്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അതിനാദ്യം ഒരു നിയ്യത്ത് വേണം. നോമ്പ് നോക്കുകയാണെങ്കിലും വേണം നിയ്യത്ത്. ഹജ്ജ് ചെയ്യുകയാണെങ്കിലും വേണം നിയ്യത്ത്. ഉംറ ചെയ്യുകയാണെങ്കിലും വേണം നിയ്യത്ത്. എന്തിനും നിയ്യത്ത്.
ഷർത്താണ്, ചിലതിന് വാജിബാണ്, ചിലതിന് സുന്നത്താണ്. എന്നാ പറയുന്നവനും അത് കേൾക്കുന്നവനും ഒരു നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. എന്താണ്? ഒരാൾ ഒരു രാത്രിയുടെ ഒരു മണിക്കൂർ സമയം അള്ളാഹുവിന്റെ ഇൽമു പറഞ്ഞു കൊടുക്കാനോ അള്ളാഹുവിന്റെ ഇൽമു കേൾക്കാനോ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയോ? സുബ്ഹാനല്ലാഹ്. 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന്റെ പ്രതിഫലത്തിനേക്കാൾ വലിയ പ്രതിഫലം അവന് നൽകപ്പെടുമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ പ്രതിഫലം നമുക്ക് കിട്ടണം. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ അങ്ങ് നിസ്കാരം തുടങ്ങിയാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നവരെ നിസ്കരിച്ചാലും നമ്മളെ കൊണ്ട് 1000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല, പറ്റില്ല. എത്ര സ്പീഡിൽ നിസ്കരിച്ചാലും, കാരണം നമ്മൾ റമദാൻ മാസത്തിൽ 20 റക്അത്ത് തറാവീഹും 3 അല്ലെങ്കിൽ 11 റക്അത്ത് വിത്രം കൂടി ഒരു 19 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്കും സമയത്ര പോണുണ്ട്, 50 റക്അത്ത് ആകുമ്പോഴേക്കും. അപ്പൊ 1000 റക്അത്ത് ഒന്ന് കണക്കൂട്ടി വെക്കാം. നിസ്കരിക്കണമെങ്കിൽ സാധാരണക്കാരെ കൊണ്ട് പറ്റിയോ? എന്നാൽ ആ 1000 റക്അത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഒരൊറ്റ രാത്രി ഒരു മണിക്കൂർ സമയം അള്ളാഹുവിന്റെ ഇൽമു കേൾക്കുക, അള്ളാഹുവിന്റെ وقال رسول الله صلى الله عليه وسلم كن عالما او متعلما او مستمعا او محبا فلا تكن خامسا علمിന്റെ കാര്യത്തിൽ നീ നാലിൽ ഒരാളാകണം, നീ നാലിൽ ഒരാളാവണം. കുൻ ആലിമൻ, ഒന്നിരിക്കൽ പണ്ഡിതൻ. او متعلما, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി. او مستمعا, അല്ലെങ്കിൽ അത് കേൾക്കുന്നവൻ. او محبا, അല്ലെങ്കിൽ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും പ്രിയം വെക്കുന്നവൻ. ഫലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെട്ടുപോകരുത്. ഏതാണ് ഈ അഞ്ചാമത്തെ കാറ്റഗറി? അവരെ കുറ്റം പറയുക, അവരെ ആക്ഷേപിക്കുക, അവരെ ചീത്ത വിളിക്കുക, അവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക. അത് സൂഉൽ ഖാത്തിമത്ത് സംഭവിക്കും. അതുകൊണ്ട് ഈമാനില്ലാതെ മരണപ്പെട്ടു പോകും, ആഖിബത്ത് മോശമായി പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയത് ഫലാത്തഖുൻ ഖാമിസ. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഒരു നിയ്യത്ത് ചെയ്യുക. പടച്ചവനെ, ഞാനിവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് വലിയുള്ളാന്റെയും മറ്റൗലിയാക്കളുടെയും ചാരത്താണ്. ഞാൻ ഈ കേൾക്കുന്ന വാഴ്ന്ന് നീ എനിക്കൊരു നാഫിയായ ഇൽമാക്കി തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ ഒന്ന് കരുതിയാല്, എന്നിട്ട് ഒരു മണിക്കൂർ സമയം ഇവിടെ വെറുതെ നിന്നാ മതി, ഉറങ്ങാതെ കേട്ടാ മതി, 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ചതിനേക്കാൾ വലിയ കൂലി അല്ലാഹു തആല നമ്മുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തുകയാണ്. അത് വെറുതെ കളയണ്ട, ഞാനും കളയണ്ട, നിങ്ങളും കളയണ്ട. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, കാലഘട്ടം വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ ഉറൂസിന്റെ വയലാകുമ്പോ, നീണ്ട പരിപാടിയാണ്, 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന വയലുകളാണ് നടക്കുന്നത്. ധാരാളം പണ്ഡിതന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടാവും. എന്താണ് അവരൊക്കെ പ്രസംഗിച്ചത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സബ്ജക്റ്റ് നോക്കിയിട്ടില്ല, ഇതിന്റെ നോട്ടീസും കണ്ടിട്ടില്ല. സാധാരണ ഞാൻ വാദന ക്ഷണിക്കുമ്പോ ഇനിയും കുറച്ച് ശത്രു പറഞ്ഞൊക്കെ പറഞ്ഞ് വാദന പോണ ആളാണ്. എന്നെ ഞാൻ എവിടെ ഉള്ളിച്ച അവിടെ വന്ന് ക്ഷണിക്കണം എന്ന് പറയണം. എനിക്ക് നോട്ടീസ് കിട്ടണം, ആളെ നേരിട്ട് കാണണം, ഇതൊക്കെ പറയാറുള്ള ആളെന്നെയാണ്. പക്ഷേ സൂഫി ഷഹീദിന്റെ ഹദറത്തിലേക്ക് വാദന ക്ഷണിക്കുമ്പോ ആ ടേംസ് ഓഫ് കണ്ടീഷൻസ് വെക്കാൻ ഒരിക്കലും പാടില്ല എന്ന് എനിക്കറിയാം. ഔലിയായിന്റെ ചാരത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് എന്നെ നോട്ടീസ് ചെയ്യാൻ ചോദിച്ചില്ല. എന്നെ ഫോണിൽ വിളിച്ച ഇതിന്റെ പ്രസിഡന്റ്, എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇതിന്റെ ജമാഅത്തിന്റെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഹുസൈൻ സക്കാഫി, അദ്ദേഹത്തോട് ഞാൻ വിളിച്ച് ചോദിച്ചു എവിടെയാ എത്തേണ്ടത്. ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഞാൻ കേരള സർക്കാരിന്റെ സർക്കാരല്ല, കേരളത്തിലെ ഒരു സിവിൽ കോടതിയിലെ ഒരു ജഡ്ജാണ്. കോടതിയും സർക്കാരും രണ്ടും രണ്ടാണ്. സർക്കാരല്ല വെക്കുന്നത്, ഒരു ജഡ്ജിയെ വെക്കുന്നത് സർക്കാരാണ്. പക്ഷെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡ്ജി സ്വതന്ത്രൻ. ആ വെച്ച സർക്കാരിനെ വേണമെങ്കിൽ, ആ വെച്ച മന്ത്രിക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട്.
ഒരു കോടതിയിലെ ഒരു ജഡ്ജായി ഒരു മുസ്ലിയാര് ആദ്യം വരുന്നത് എന്റെ അറിവില് അത് കേരളത്തില് അത് കാന്തപുര ഉസ്താദിന്റെ ശിഷ്യനായ ഒരു സഖാഫിയ. അത് അല്ലാഹു തആല ചെയ്ത ഒരു വലിയ അനുഗ്രഹമല്ലേ? കാന്തപുര ഉസ്താദിന്റെ ശിഷ്യന്മാര് ഇന്ന് ജഡ്ജിയുണ്ട്, വക്കീലുണ്ട്, ഡോക്ടറുണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, ആലിമുണ്ട്, അതുപോലെ തന്നെ ഇനി മന്ത്രി, അതുപോലെ തന്നെ എം എൽ എ എം പി യുടെ രണ്ട് മൂന്ന് കാറ്റഗറി ഒഴിവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും ആലിമീങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇസ്ലാം സമഗ്ര മതമാണ്, സമ്പൂർണ്ണ മതമാണ്, അതിലെല്ലതുണ്ട്. കാരണം ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, ഇസ്ലാമിൽ അഡ്വക്കേറ്റ് ഉണ്ട്, ഇസ്ലാമിൽ വക്കീലുണ്ട്, ഇസ്ലാമിൽ സയന്റിസ്റ്റ് ഉണ്ട്, ഇസ്ലാമിൽ ഡോക്ടറുണ്ട്. എല്ലാം ഒരുമിച്ച് കൂടിയതാണ് ഇസ്ലാം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ രാജാവാണ്, മദീന കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്, മദീനയിലെ യുദ്ധക്കളത്തിലെ യോദ്ധാവാണ്, മദീനയുടെ സിഐഡി വർക്ക് നടത്തുന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ ചീഫ് കമാൻഡറാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഇന്ത്യയിൽ സമാധാനപരമായ ഒരു ഭരണം വേണോ? ഉമറിന്റെ ഭരണം വേണം. അതുകൊണ്ടാണ് ഡൽഹി ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രി ഈ അടുത്ത ദിവസം വരെ പറഞ്ഞു, ഇന്ത്യയിൽ നല്ലൊരു ഭരണം വേണമെങ്കിൽ ഖലീഫ ഉമറിന്റെ ഭരണം വേണം. പെണ്ണ് പാണിപമില്ലാത്ത ഭരണം, പെണ്ണുപിടിയില്ലാത്ത ഭരണം, കല്ലുകുടിയില്ലാത്ത ഭരണം, പലിശയില്ലാത്ത ഭരണം, കൊലപാതകമില്ലാത്ത ഭരണം, അക്രമമില്ലാത്തൊരു ഭരണം ലോകത്ത് നടപ്പാക്കാൻ ഖലീഫ ഉമറിന്റെ ഭരണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പറയുന്നത് സഖാഫിയല്ല, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇസ്ലാമിൽ എല്ലാ മേഖലയിലും ഒരു മുസ്ലിർക്ക് ഇന്നത് ഹറാമായ കാര്യം ഒഴിച്ച് വേറെ ഹലാലായ എന്ത് കാര്യത്തിലും മുസ്ലിയാക്കന്മാർക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ. ആവട്ടെ ആവട്ടെ ആവട്ടെ, ഞാൻ നിങ്ങളോട് പറയാൻ പോണത് രണ്ട് വിഷയത്തെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതെന്തിനാണ് ആ രണ്ട് കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയില് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ചർച്ചക്കെടുക്കുന്നത്. ഒന്ന്, ഏക സിവിൽ കോഡും, രണ്ട്, മുത്തലാഖും. രണ്ടും വളരെ ഏറ്റവും അധികം വിവാദമായ വിഷയമാണ്. ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചില ഭാഗത്തിൽ നിന്ന് മുറവിളികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നമ്മുടെ നാനാജാതി മതസ്ഥർ ജീവിക്കുന്ന ഭാരതത്തിൽ സാധ്യമാകുമോ? പറ്റത്തില്ല. ഹൈന്ദവ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ നമ്മൾ നോക്കിയാൽ ധാരാളം ജാതികൾ. ഞാനിരിക്കുന്ന കമ്മീഷൻ ഈ ജാതിയൊക്കെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്ന കമ്മീഷനാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പരിപാടിയല്ല, കർണാടക സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇവിടെ ഉണ്ട്, അതിന്റെ ചെയർമാനും മെമ്പർമാരും ഇവിടെ ഉണ്ട്. അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ കമ്മീഷൻ ഉണ്ട്. സുപ്രീം കോടതിയുടെ കീഴിലിരിക്കുന്ന കമ്മീഷനാണ് ഈ കമ്മീഷൻ. അതിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും ഒഴിവല്ല, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പൊ ഞാനിരിക്കുന്ന ഈ കമ്മീഷനിൽ എന്റെ പ്രധാന ഡ്യൂട്ടി ജാതികളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയില് 300 ചില്ലാനം ജാതി ഉണ്ടെന്നാണ് കണക്ക്. കേരളത്തിലെ കേന്ദ്രത്തിൽ വരുമ്പോ അത് 500-1000 അധികം കവിഞ്ഞു. അതിൽ മറ്റവന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാത്തവരുണ്ട്, വിവാഹം കഴിച്ചു കൊടുക്കാത്തവരുണ്ട്, ആചാര അനുഷ്ഠാനങ്ങൾ വ്യത്യാസമുള്ളവരുണ്ട്. ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പൊതു നിയമത്തിന്റെ കീഴില് ഈ വർഗങ്ങളെ മുഴുവൻ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും ബാധിച്ചാൽ അത് ഹൈന്ദവ മതത്തിന് വിരുദ്ധമായ കാര്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽ ജാതി ഇല്ല. ഇസ്ലാം മതത്തിൽ ജാതി ഉണ്ടോ? ഇല്ല. ഇസ്ലാം മുസ്ലിം ഒറ്റ ജാതിയോ? പക്ഷെ അത് പറഞ്ഞപ്പോ എന്നോര് ഞാൻ കണ്ണൂര് പ്രസംഗിക്കാൻ പോയപ്പോ ഇസ്ലാമിൽ ജാതി ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, സാറേ ഇസ്ലാമിൽ ജാതി ഇല്ല? ചോദിച്ചു.
ഉണ്ടല്ലോ. അയാൾ എണ്ണി, സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഷിയ, റാഫിളി, മുജസ്സിമി, ഇബാദി, ഖുബൂരി, സലഫി, ഹലഫി, ബറേലവി, മുഖദ്ദരി, മുജസ്സിമി, അഖിലേ ഹദീസി, അങ്ങനെ എണ്ണി ഒരു 10-40 എണ്ണം. എന്നിട്ട് പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ എണ്ണി തങ്ങള് മുസ്ലിയാര് ലബ്ബാ റാവുത്തർ എന്നൊക്കെ എണ്ണിയാള്, ഇതൊക്കെ ഇസ്ലാമികളുടെ ജാതിയാണ്. ഇതുപോലെ ആശാരി, മൂശാരി, കുറവൻ, ചട്ടി, പാണൻ, പുലയൻ, ചെറുവൻ, തണ്ട എന്നൊക്കെ പറയുന്ന ജാതിയുണ്ട്. അത് ഇവിടെ ഉണ്ടാവും, ഇവിടെ വേറെ വേറെ പേരിൽ അറിയപ്പെടുക, കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഖാദി പാടിയത്, ആശാരി മൂശാരി വ മണ്ണാനു പറയരോ, വ കൊശവാനു ചട്ടിയോ, വ നായാടി പാണരോ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുകയാണ്, അയാ ഫാഖി റബ്ബിൻ നസ്ബി കൈഫ തഫാഖുറു, തറവാട് പേര് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിച്ചോളണം. നിങ്ങളുടെയൊക്കെ വാപ്പയുടെ 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 വാപ്പ ആരാണ്? നായരാണ്, പുലയനാണ്, നമ്പ്യാരാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, കൊശവനാണ്, ചെട്ടിയാണ്, പാണനാണ്. ഒരൊറ്റ വിഭാഗം ഒഴികെ ഈ സദസ്സിലിരിക്കുന്ന അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന തങ്ങന്മാർ ണ്ടല്ലോ, അവരല്ലാത്ത ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും കൺവെർട്ടഡ് മുസ്ലിമാണ്. കർണാടകയിലെ മുസ്ലിമും അതിന്നൊഴിവല്ല, കേരളത്തിലെ മുസ്ലിമും അതിന്നൊഴിവല്ല, ഡൽഹിയിലെ മുസ്ലിമും അതിന്നൊഴിവല്ല, കൺവെർട്ടഡ് മുസ്ലിമാണ്. ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറിയിട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവരുടെ പിൻഗാമികളാണ് നമ്മള്. എന്നാൽ അഹ്ലു ബൈത്ത് അങ്ങനെയല്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അവർ കൺവെർട്ടല്ല, അവർ ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ മകളായ, ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ മക്കളായ, ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിൽ നിന്നുണ്ടായതാണ്. അഹ്മദ് അൽ കബീർ റിഫാഇ, അബ്ദുൽ ഖാദർ ജീലാനി, ഖദസല്ലാഹു സബഹുൽ അദീദ് തങ്ങളെ രണ്ട് മാർഗത്തിലൂടെ ഹസൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലൂടെയോ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലൂടെയോ ലോകത്ത് അഹ്ലു ബൈത്ത് നിലനിന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങന്മാരെല്ലാം ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും കൺവെർട്ടഡ് മുസ്ലിമാണ്. അപ്പോ അപ്പോ ഇസ്ലാമിൽ ജാതി ഉണ്ടോ എന്നാണ് ഇപ്പൊ ചോദ്യം. സുന്നി, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഷിയ, റാഫിളി, മുജസ്സിമി, ഇബാദി, ഖുബൂരി, സലഫി, ഖലഫി, ബറേലവി, ഇതൊക്കെ ജാതിയാണോ? ഒരു ഹൈന്ദവ സുഹൃത്താണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അത് ജാതിയല്ല. അപ്പയാൾ പറഞ്ഞു, എന്നാ പിന്നെ നായരും നമ്പൂരി ചെറമൻ കൊട്ടി പറയാൻ പുലയെന്നൊക്കെ പറയുന്നതും ജാതിയല്ലല്ലോ സാർ. ആണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് എപ്പോ വേണമെങ്കിലും സുന്നിയാവാം, ഒരു സലഫിക്ക് എപ്പോ വേണമെങ്കിലും സുന്നിയാവാം, ഒരു വഹാബിക്ക് എപ്പോ വേണമെങ്കിലും സുന്നിയാവാം, ഒരു തബ്ലീഗ് ജമാഅത്തിന് എപ്പോ വേണമെങ്കിലും സുന്നിയാവാം. ഒരു നമ്പൂതിരിക്കുന്ന ബ്രാഹ്മണനാവാൻ പറ്റുമോ? ഒരു ചെറമനെന്ന് നായരാവാൻ പറ്റുമോ? ഒരു പറയനെന്ന് ബ്രാഹ്മണനാവാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ജാതീയതയാണ്, അത് ആ മതത്തിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. നമ്മൾ അതിൽ കയറി ഇടപെടുന്നില്ല. ഞാനൊന്ന് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ 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 നിരവധി ജാതികളും നിരവധി ആചാര അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നുള്ളത് അത് നടക്കാത്ത കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ വാദം പറയുന്നില്ല. രണ്ടാമത്തൊരു കാര്യം നമുക്ക് വാദം പറയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ കാലോചിതമായ ഒരു അറിവ്, മുത്തലാഖ്, തലാഖിനെ പറ്റിയ എന്താണ് ഈ മുത്തലാഖ്? മുത്തലാഖ് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു മുത്തലാഖ് അനുവദിക്കില്ല, കേരള ഹൈക്കോടതി പറഞ്ഞു മുത്തലാഖ് അനുവദിക്കില്ല, മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു മുത്തലാഖ് അനുവദിക്കില്ല, കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇനി കർണാടക ഹൈക്കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ആ നിയമം ഇന്ത്യയിൽ മൊത്തം ബാധക. എന്താണ് ഈ മുത്തലാഖ്? എന്റെ പ്രസംഗം കേൾക്കുന്ന ഉമ്മമാരും നല്ലോണം ശ്രദ്ധിക്കണം, യുവാക്കളും ശ്രദ്ധിക്കണം.
എന്താണ് ഈ മുത്തലാക്ക്? മൂത്ത തലാക്ക് എന്നല്ല അതിന്റെ അർത്ഥം. തലാക്കിൽ മൂക്കത്ത് മൂത്തതും മൂക്കാത്തതും ഒന്നുമില്ല കേട്ടോ. മുത്തലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ 1, 2, 3 മൂന്ന് തലാക്കും ചൊല്ലി അവളെ ഭാര്യ പദത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനാണ് മുത്തലാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ എക്കാലത്തും കയറി പിടിക്കുന്നത് സ്ത്രീകളുടെ മോളിലാണ്. പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ് ഇസ്ലാം, പെണ്ണിനെ അടക്കി ഒതുക്കി നിൽക്കുന്ന മതമാണ് ഇസ്ലാം, പെണ്ണിന് അവകാശം കൊടുക്കാത്ത മതമാണ് ഇസ്ലാം, പെണ്ണിന് യാതൊരു വിധ ഫ്രീഡവും കൊടുക്കാത്ത മതമാണ് ഇസ്ലാം എന്ന് പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ ഈ തലാക്കിലേക്ക് ഞാൻ കടന്നു വരട്ടോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെണ്ണിനെ പറ്റി ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽനിസാഉ അൽമർഅത്തു സാലിഹത്തു, ഒരു സാലിഹത്തായ പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കണ്ടോ, ഉബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസായ്, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് കാര്യമാണ്, ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് പെണ്ണാണ്. നിങ്ങൾ ജീവനോടെ ചവിട്ടിക്കൊല്ലുന്ന പെണ്ണുണ്ടല്ലോ, കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന പെണ്ണുണ്ടല്ലോ, അതെ, ജീവിക്കാൻ അവകാശം കൊടുക്കാത്ത പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അത്രപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടവളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം അതാ. വേറൊരു ഹദീസ് എടുത്തു നോക്കിയാൽ കാണാം, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുനിയാ മതാ, ദുനിയാവ് നല്ല ചരക്കുകളാണ്, ഈ ദുനിയാവിലുള്ളതൊക്കെ നല്ല വില പിടിപ്പുള്ള മുന്തിയ ചരക്കുകളാണ്, സ്വർണം, രത്നം, വൈഡൂര്യം, മരതകം, ഗോമേതകം, വെള്ളി, പവിഴം, മുത്ത്, അങ്ങനെ തുടങ്ങിയൊക്കെ വില പിടിപ്പുള്ള മുന്തിയ ചരക്കുകളാണ്. ദുനിയാവിന്റെ ചരക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല ചരക്ക് പവിഴമല്ല, മുത്തല്ല, സ്വർണമല്ല, വൈഢൂര്യമല്ല, രക്തമല്ല, ഗോമേതകമല്ല. ദുനിയാവിന്റെ ചരക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല ചരക്ക് അൽ മർഅത്തു സാലിഹത്തു, സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2000 കൊല്ലം മുമ്പേ ലോകത്തുനിന്ന് മരിച്ചുപോയ മനു എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. മനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് ചോദിച്ചു, 2000 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ 600 കൊല്ലം മുമ്പ് ലോകത്തുനിന്ന് മരിച്ചുപോയ ആളാണ് മനു മഹർഷി. ആ മനു മഹർഷിയോട് ചോദിച്ചു, പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. 600 റസൂലുള്ള ജനിക്കണേന്റെ 600 കൊല്ലം മുമ്പ്, ഇപ്പോഴാണെങ്കിൽ 2000 കൊല്ലം മുമ്പ് പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? മനു ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. മനു പറഞ്ഞത് എന്താണെന്നറിയോ? പിതോരക്ഷതി കൗമാരേ ഭർത്തോരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. പിതോരക്ഷതി കൗമാരേ ഭർത്തോരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. പിതോരക്ഷതി കൗമാരേ, ചെറുപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ പിതോ വാപ്പയുണ്ട്. ഭർത്തോരക്ഷതി യൗവനെ, യൗവനപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ ഭർത്തോ ഭർത്താവുണ്ട്. പുത്രോരക്ഷതി വാർദ്ധക്യ, വാർദ്ധക്യപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ ഭർത്താവും മക്കളുണ്ട്. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, അതിനപ്പുറത്ത് ഒരു സ്വാതന്ത്ര്യവും പെണ്ണിന് കൊടുക്കാൻ പാടില്ല 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 എന്നാണ് മനു മഹർഷി പറഞ്ഞത്. പെണ്ണിന് കൊടുത്ത സ്റ്റാറ്റസ് എത്രയാണെന്നറിയോ? സ്റ്റാറ്റസ് ഓരോരുത്തർക്കും ഓരോ ദർജയുണ്ട്. ഇവിടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്, അതിൽ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. കോൺസ്റ്റബിൾ നിങ്ങൾ കണ്ടറിയാം,
കോൺസ്റ്റബിൾ. ആ കോൺസ്റ്റബിളിന്റെ മുകളിൽ കിടക്കുന്ന ദർജയാണ് ഹെഡ് കോൺസ്റ്റബിൾ. ഹെഡ് കോൺസ്റ്റബിളിന്റെ മുകളിലുള്ള ദർജയാണ് എഎസ്ഐ. എഎസ്ഐയുടെ മുകളിലുള്ള ദർജയാണ് എസ്ഐ. എസ്ഐയുടെ മുകളിലുള്ള ദർജയാണ് സിഐ. സിഐയുടെ മുകളിലുള്ള ദർജയാണ് ഡിവൈഎസ്പി. ഡിവൈഎസ്പിയുടെ മുകളിലുള്ള ദർജയാണ് എസ്പി. എസ്പിയുടെ മുകളിലാണ് ഡിഐജി. ഡിഐജിയുടെ മുകളിലാണ് ഐജി. ഐജിയുടെ മുകളിലാണ് എഡിജിപി. എഡിജിപിയുടെ മുകളിലാണ് ഡിജിപി. ഡിജിപിയുടെ മുകളില് പിന്നെ പോലീസില്ല, ഹോം സെക്രട്ടറിയാണ്. ഹോം സെക്രട്ടറിയുടെ മുകളില് പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഇത് കർണാടകയിലായാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും പോലീസിന്റെ സ്റ്റാറ്റസ് ആണ് ഞാൻ പറഞ്ഞത്. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, എഎസ്ഐ, എസ്ഐ, സിഐ, ഡിവൈഎസ്പി, അത് കഴിഞ്ഞ എസ് പി, അത് കഴിഞ്ഞ ഡിഐജി, അത് കഴിഞ്ഞ ഐജി, അത് കഴിഞ്ഞ എഡിജിപി, അത് കഴിഞ്ഞ ഡിജിപി. ഡിജിപി ലാസ്റ്റ് പോയിന്റ് പോലീസിലെ കേട്ടോ. എന്ന പോലെ എല്ലാവർക്കും ഒരു സ്റ്റാറ്റസ് തന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കമ്മീഷനില് ഗവൺമെന്റ് തന്നിരിക്കുന്ന സ്റ്റാറ്റസ് ഡിജിപിയുടെ മുകളിലാണ്. പ്രോട്ടോകോള് ചീഫ് സെക്രട്ടറിക്ക് തുല്യമാണ്. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഏക ആളാണ് ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറിയുടെ പവറാണ് കേരള സർക്കാർ എനിക്ക് തന്നിരിക്കുന്നത്. അയാൾക്ക് കൊടുക്കുന്ന ശമ്പളവും അയാൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം, അയാൾക്ക് കൊടുക്കുന്ന ടി എ ഡിയും, അയാൾക്ക് കൊടുക്കുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അടക്കം എനിക്ക് എലിജിബിൾ ആയ കാര്യമാണ്. അയാൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട്. ഞാൻ ഐ എ എസ് എടുത്തിട്ടില്ല, ഐ പി എസ് എടുത്തിട്ടില്ല, പക്ഷേ എനിക്ക് കിട്ടിയത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ ഘട്ടമായ ഹബീബിന്റെ സലാത്തു താജ് ആണ് ഞാൻ കൊണ്ടുപോയി നടക്കുന്ന എന്റെ ഏറ്റവും വലിയ ദർജയുടെ പറകിലുള്ള രഹസ്യം. ആ രഹസ്യം പറയാഞ്ഞിട്ട് വേണ്ട, ഇനി ഇതിന്റെ ഉള്ളിൽ വല്ല കുട്ടൻസ് ഉണ്ടോ? സല്ലു അലൽ നബി, നിങ്ങളും സലാത്തു താജ് ചൊല്ലിക്കോളൂ, ദർജകൾ വർദ്ധിക്കും, ദർജകൾ വർദ്ധിക്കും. നിങ്ങൾ സൂക്ഷ്മമായി ചൊല്ലി നോക്ക്, ദുനിയാവും ആഖിറും കിട്ടും. കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, കിട്ടാത്തത് കിട്ടും. അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലിയ അതോറിറ്റി. അല്ല കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ചലനം മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആരെ കമ്മീഷനാക്കണം, ആരെ ജഡ്ജിയാക്കണം, ആരെ അതാക്കണം, അതൊക്കെ റസൂലുള്ളാഹി ഇപ്പോഴും തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ഹബീബിന്റെ കയ്യിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അഖിൽ സുന്നത്തി വൽ ജമാഅത്ത് അതിൽ വിശ്വസിക്കുന്നവരാ. ആവട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത്, അപ്പൊ പെണ്ണിന് ഇസ്ലാം കൊടുത്ത സ്റ്റാറ്റസ് എന്താണെന്ന് പെണ്ണിന് ഇസ്ലാം കൊടുത്ത സ്റ്റാറ്റസ് നമുക്കൊക്കെ അറിയാം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലിന്റെ കീഴിലാണ് പെണ്ണിനുള്ള, മാതാവിന്റെ കാലിന്റെ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗമെന്ന് കാല റസൂലുള്ളാ പ്രധാനമന്ത്രിയായാലും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായാലും അതല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാനായാലും ഷൈഖുന കാന്തപുരം ഉസ്താദായാലും വലിയുള്ളാഹി സൂഫി ഷഹീദ് തങ്ങളായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് തന്നെയായാലും സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണോ? അൽ ജന്നത്തു തഹത അഖ്ദാമില്ലുമാത്ത്, മാതാവിന്റെ കാലിന്റെ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗോ. അതുകൊണ്ടാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് വലിയ ദർജ കൈപ്പറ്റിയത്. മുഹയ്യദ്ദീമാര് നോക്കിയാ കാണാ, കലവ് പറയല്ല എന്നുമ്മ ചൊല്ലാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവരെ, അല്ലാ എനിക്കാവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യതല്ലോവരെ, ആരുണ്ടതന്റെ മക്കാമീനതെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊൽവിയിൽ അതെന്നോവർ.
ബഗ്ദാദിലേക്ക് ഓതാൻ പോകുന്ന കൊച്ചുകുട്ടിയായ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിന്റെ ഉള്ളില് തന്റെ വാപ്പായുടെ അനന്തരമായി കിട്ടിയ സ്വർണ നാണയം തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞതാണ് കുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറ കൈപ്പായിരുന്നാലും സത്യമേ പറയാവൂ മോനെ നട പറയരുത് കള്ളവ പറയല്ല എന്നുമ്മ ചൊല്ലാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവര് വടിയിൽ വെച്ചൊരു കൊള്ള സംഘം അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെയോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കാഫിലയെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് കയ്യിലുള്ളതൊക്കെ അപഹരിക്കുകയാണ്. ഒരു കള്ളൻ വന്നുകൊണ്ട് കത്തിയെടുത്തിട്ട് അബ്ദുൽ ഖാദർ ജീലാനിയുടെ കഴുത്തിന്റെ നേരെ വെച്ചിട്ട് പറഞ്ഞു, അന്ന് മീശ മുളക്കാത്ത അമ്പ്രദായ കുട്ടിയാണ് അബ്ദുൽ ഖാദർ, കുട്ടി നിന്റെ കയ്യിൽ എന്താണുള്ളത്? ആ കുട്ടി ഉടനെ പറഞ്ഞു, എന്റെ കുപ്പായത്തിന്റെ ഉള്ളില് ധാരാളം സ്വർണ നാണയങ്ങൾ വെച്ചിട്ടുണ്ട് എന്റെ ഉമ്മ. അത് വെച്ചിട്ട് പറഞ്ഞത് നുണ പറയരുത് എന്നാണ്. അതുകൊണ്ട് എടുത്തോളൂ. ആ കള്ളന്മാർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം ഇങ്ങനെ നേര് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമാണ്. അവസാനം അവർ കണ്ടെടുത്തപ്പോൾ കൊള്ള സംഘത്തിന്റെ നേതാവ് ചോദിച്ചു, കുഞ്ഞേ നീ എന്താണ് നുണ പറയാതെ സത്യം പറഞ്ഞത്? ആ സമയത്ത് ഉമ്മ പറഞ്ഞ സംഭവം അങ്ങ് ഓതിക്കൊടുക്കുകയാണ്. ആ കള്ളന്മാര് മാനസാന്തരപ്പെടുകയാണ്. ആ കൊള്ള സംഘത്തിന്റെ നേതാവ് പിൽക്കാലത്ത് മഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മുരീദായി മാറി, ഖാദിരിയ തരീഖത്തിന്റെ മുരീദായി മാറി. ആ കള്ളന്മാര് മുഴുവൻ തരീഖത്തിന്റെ ചിസ്തികളാ തരീഖത്തിന്റെ അനുയായികളായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ പെണ്ണിന് ഇസ്ലാം കൊടുത്ത സ്റ്റാറ്റസ് സ്വർഗം അത് കിട്ടണോ? മാതാവിന്റെ കാലിന്റെ അടിയിലാണ് മനുഷ്യർക്കുള്ള സ്വർഗമെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പെണ്ണിന് ഇസ്ലാം കൊടുത്ത ദറജ വലുതാണ്. ഇന്നും പെണ്ണിന്റെ പേരിലാണ് നമ്മളെ ആക്ഷേപിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോ തലാഖിന്റെ പേരിലാണല്ലോ ഇപ്പൊ നമ്മളെ കളിയാക്കുന്നത്. ഇപ്പൊ നമ്മളെ പറയുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം മോനെ, ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്, നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരാശരി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള ധാരണ ഇപ്പൊ എന്താണെന്നറിയാം. ഞാനിന്ന് 5:30 ഇവിടെ വന്നപ്പോ കർണാടകയിലെ കൊടകിലേക്ക് 5:30 ഞാനെത്തി. ഒരു വ്യക്തി കുറച്ച് വിദ്യാഭ്യാസമുള്ള കുറച്ച് ആളുകളായിട്ട് ചർച്ച നടത്തി. ഞാൻ ചോദിച്ചു, കൊടകിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് ചോദിച്ചു. പയാളിനോട് പറഞ്ഞ കണക്ക് ഒരു 1.5 ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, ആകെ പോപ്പുലേഷൻ എത്ര ഉണ്ട് ഈ കൊടകിൽ? ആകെ മൊത്തം ജനസംഖ്യ എത്ര ഉണ്ട് ചോദിച്ചു. 1.5 ലക്ഷം ജനസംഖ്യ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നിലൊരാൾ മുസ്ലിമാണ്. ഇതെങ്ങനെ ഉണ്ടായി? ഈ 1.5 ലക്ഷം മുസ്ലിങ്ങൾ കൊടകിൽ എങ്ങനെ ഉണ്ടായി? ഇത് പലർക്കും സംശയവും തെറ്റിദ്ധാരണയുണ്ട്. കാരണം ലോകത്ത് മുസ്ലിങ്ങളുടെ സംഖ്യ വർദ്ധിക്കുകയാണ്. അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ്. അപ്പൊ ചിലർക്ക് സംശയം, എങ്ങനെ ഉണ്ടാവുന്നത്? അതിന് ഒരാൾ മറുപടി പറഞ്ഞത്, എങ്ങനെ ഉണ്ടാകാതിരിക്കും? ഓരോ രാജ്യന്മാരും മൊയ്ലിയന്മാരും 4 കെട്ടും 8 കെട്ടും 10 കെട്ടും ഓരോന്നിലും 10, 25, 30 കുട്ടികളെ ഉണ്ടാക്കും. ഒരു പഞ്ചായത്ത് ഇലക്ഷന് ആചാര് നിന്നാല് അല്ലെങ്കിൽ മൊയ്ലിയർ നിന്നാല് കുട്ടികളുടെ പേരെ കുട്ടികളുടെ വോട്ടുണ്ടായി അയാൾ വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കാം. അത്രയധികം പെണ്ണുകെട്ടികളാണ് മുസ്ലിങ്ങൾ എന്നാണ്. കൊടകിലിന്റെ 4 ഭാഗത്തൊന്നും വാതിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഇതിൽ കൊണ്ടങ്കേരിക്കാരുണ്ട്, മറ്റുള്ള സ്ഥലത്തുകാരുണ്ട്, എമ്മനാടേരുണ്ട്, അതുപോലെ തന്നെ മറ്റു പല നാടുകളിൽ നിന്നും ഉറൂസിന് വന്നവരുണ്ട്, കേരളക്കാരുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, വേങ്ങര മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ഞാൻ വന്ന് കണ്ടു. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. സത്യത്തിൽ നമുക്ക് എത്ര പെണ്ണ് കെട്ടാന്നാ കുർആനിൽ അള്ളാഹുവും റസൂലും പറഞ്ഞത്? നീ ഇത് പറയുമ്പോഴല്ലോ നീ ചോദിച്ചത്, പെണ്ണ് കെട്ടേണ്ട കാര്യം പറഞ്ഞപ്പോ മൂപ്പര് കെട്ടണ്ടെന്ന് ആഗ്രഹമുള്ള ആളാണോ? അതുകൊണ്ടാണോ നീയും പെണ്ണ് കെട്ടേണ്ട ഉദ്ദേശം? പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ ഇഷ്ടമില്ലാത്തൊരു കാര്യമായി, വലിയ അപകടമാണ്. കാരണം ചൈനയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ വായിച്ചോ, ചൈനയിൽ നിന്ന് ജനസംഖ്യ കുറയാണ് ചൈനയിൽ.
പെണ്ണുങ്ങളുടെ അംഗസംഖ്യ ചൈനയിൽ കുറഞ്ഞു. 20 ലക്ഷം പുരുഷന്മാർക്ക് ഇനി ചൈനയിൽ പെണ്ണ് കിട്ടണമെങ്കിൽ വേറെ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ കണക്കും അതന്നെയാ പറയുന്നത്. പെണ്ണുങ്ങളുടെ അംഗസംഖ്യ കുറയാണ്. കാരണം എന്താണെന്നറിയോ? ജനിക്കുന്നത് 3 മാസമായാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ കുട്ടി ആണാ പെണ്ണാന്ന് അറിയാം. 350 രൂപയോ 400 രൂപയോ ചെലവുള്ളൂ. പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഭ്രൂണഹത്യ ചെയ്തിട്ട് ഗർഭചിത്രം ചെയ്തിട്ട് അതിനെ നിഷ്കാസനം ചെയ്യുന്ന പ്രക്രിയ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനോടെ കൊല്ലുന്ന പരിപാടി, വയറ്റിലിട്ടുകൊണ്ട് കൊല്ലുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ ഇനി പെണ്ണ് കിട്ടണമെങ്കില് പെണ്ണ് കെട്ടാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് ലോകം വരിക. ലോകം വല്ലാതെ പുരോഗമിച്ചു പോവുകയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. എന്താ കേസ് എന്നറിയോ? ആണുങ്ങൾക്ക് ആണുങ്ങളെ കല്യാണം കഴിക്കാനുള്ള ഓർഡർ കൊടുക്കണം എന്നാണ് കേസ്. ഡൽഹി ഹൈക്കോടതി അത് പാസാക്കി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ആണിന് ആണിനെയും കെട്ടാം, പെണ്ണിന് പെണ്ണിനെയും കെട്ടാവാം. അപ്പൊ ഡൽഹിയിലെ പ്രാന്തപ്രദേശത്തൊക്കെ ഇപ്പോ ഇത് വളരെ നിസ്സാരാക്കി തള്ളേണ്ട ഒരു മസലയല്ല, അതൊരു വലിയ ഗൗരവമുള്ള കാര്യം ഞാൻ പറയുന്നത്. ആണിന് ആണിനെ കെട്ട എന്നൊരു വിധി സുപ്രീം കോടതിയുടെ പരിഗണന പെൻഡിങ് കേസാണ്. ആ വിധി വന്നാല് നമ്മളൊക്കെ വട്ടം കറങ്ങും, നിക്കാഹിന്റെ സീഗ മാറ്റേണ്ടി വരും. ഇപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ മറ്റാൾ പറയുന്നത് അപ്പോഴാണ് മുഖലിയെ നീച്ചെന്നിട്ട് പറയുന്നത് അൽ ഫാത്തിഹ. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ മകൾ ഫാത്തിമ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം താങ്കൾക്ക് ഞാൻ ഹലാലായ ഭാര്യയായി ഇണയാക്കി കൂട്ടിച്ചേർത്ത് വിവാഹം ചെയ്ത് തന്നു. അപ്പൊ പുതിയാപ്പള പറയുന്നത് എന്താ? നിങ്ങളുടെ മകൾ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം താങ്കൾ എനിക്ക് വിവാഹം ചെയ്ത് ഹലാലായ ഭാര്യയായി ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിനെ താങ്കളുടെ പക്കൽ നിന്ന് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അപ്പോഴാണ് മുക്രിക്കിന്റെ റോദ് വരുന്നത് അൽ ഫാത്തിഹ. നിക്കാഹ് നമ്മുടെ നിക്കാഹാണ് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള വിവാഹം. നമ്മുടെ വിവാഹം, ഞാൻ എല്ലാ കൂട്ടരെയും വിവാഹത്തിന് പോകാറുണ്ട്. കാരണം ഒരു ഗവൺമെന്റിൽ ഇരിക്കുമ്പോ പലരും ക്ഷണിച്ചാ പോണം. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾപ്പെട്ട വിഭാഗമുണ്ട്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളിൽ 72 വിഭാഗം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? മുസ്ലിമീങ്ങളിൽ 73 വിഭാഗവും ക്രിസ്ത്യാനികളിൽ യഹൂദിന സാറാക്കളിൽ 72 സെക്ഷനും വരുന്നു. അപ്പോ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന്റെ കല്യാണത്തിന് ഞാൻ പോയപ്പോ 1.5 മണിക്കൂറാണ് നിക്കാഹ്. അവരെ 1.5 മണിക്കൂർ വേണ്ടി വന്നു ചെക്കനും പെണ്ണും നിക്കാഹ് കഴിഞ്ഞിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് പെണ്ണിന്റെ കയ്യും പിടിച്ച് കീപോട്ട് ഇറങ്ങി വരാം. നമുക്ക് ആകെ വേണ്ടത് 2-4 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയൊരു ഖുത്ബയും 4 വാചകവും കൊണ്ട് നമ്മുടെ നിക്കാഹ് കഴിയും. അപ്പോ ആണും നിക്കാഹ് കഴിക്കുന്ന കാലം വന്നാൽ സുപ്രീം കോടതി ആ വിധി പറയാതിരിക്കട്ടെ. നമ്മളതിന് കക്ഷി ചേർന്ന് കേസ് എതിരായി വാദിക്കണം ബന്ധപ്പെട്ടവര്. അല്ലെങ്കിൽ എന്താണ്ടാവാന്നറിയോ? സുപ്രീം കോടതി പറയാണ് ഇന്ത്യയിലുള്ള ആണിന് ആണിനെ കെട്ടാൻ കോടതി അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വിധി മുസ്ലിംകൾക്ക് ബാധകമാണ്, ആ വിധി ഹിന്ദുക്കൾക്ക് ബാധകമാണ്, ആ വിധി ക്രിസ്ത്യാനികൾക്ക് ബാധകമാണ്, ആ വിധി എല്ലാ ജമാഅത്ത് കമ്മിറ്റിക്കും ബാധകമാണ്. അപ്പൊ നമ്മുടെ കൊടകിലെ എരുമാട് മഹലിൽ പൊരുത്തൻ ആഗ്രഹം തോന്നുകയാണ്. അടുത്ത വീട്ടിലെ അബൂബക്കറിനെ ഒന്ന് കല്യാണം കഴിക്കണം. അവൻ നാളെ നേരം എടുക്കുമ്പോ ഹുസൈൻ സക്കാഫിക്ക് ഒരു ലെറ്റർ കൊടുന്നേരും. കൊടകിലെ എരുമാട് മഹലിലെ കണ്ടംവളപ്പിൽ മുഹമ്മദ് മകൻ അബൂബക്കറിനെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ജമാഅത്ത് കമ്മിറ്റി സാങ്ഷൻ തരണം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് കമ്മിറ്റി പറയും അതൊന്നും അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാള് സുപ്രീം കോടതിയുടെ ഓർഡർ എടുത്തു കൊടുത്തിട്ട് നമ്മളെ കാണിച്ചാൽ നമ്മൾ സമ്മതിച്ചില്ല എന്ന് വെക്കുക. നേരെ കൊണ്ടുപോയി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കാണിച്ചാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതിയ ലക്ഷ്യ നടപടിക്ക് ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അറസ്റ്റ് വരിക്കപ്പെടേണ്ടി വരും. അപ്പോ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് ളറൂറത്തായി വരും. അപ്പൊ നമ്മുടെ ഖത്തീബന്മാർ എന്ത് പറഞ്ഞിട്ടാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുക? അന്റെ മകൻ അബൂബക്കറിന് ഇവന്റെ മകൻ മുഹമ്മദിനെ ഹലാലായ ഭാര്യ ഭർത്താവായി നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, സീഗ പറഞ്ഞു കൊടുക്കുക.
ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ അപ്പ സീ കണ്ടാക്കാൻ മെനക്കെട്ട് ഇറക്കേണ്ടി വരും. കാലഘട്ടം വലിയ ഒരു ഗൗരവമുള്ള അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സുഹൃത്തുക്കളെ, എവിടേക്കാണ് ലോകം പോകുന്നത്? നശീകരണത്തിന്റെ നാരായ കല്ലുമാരാൻ ലോകം മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് നമ്മൾ മുത്തലാഖിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം പറഞ്ഞു, നിക്കാഹ് ചെയ്യേണ്ടത് ആരാണ്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യുവാക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ മഅശറ ശബാബ്, യുവാക്കളുടെ സമുദായമേ, മനസ്തതാമിൻകും നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ, ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാൻ, ഒരു പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ, ഒരു പെണ്ണിന്റെ ലൈംഗിക വികാരം ശമിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ അവൻ പോയി ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ നിക്കാഹ് ചെയ്യുന്നത് മൻതദവ്വജ ബി ഇംറഅത്തിൻ, ആരെങ്കിലും ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്താൽ, ഫഖദ് അഹ്റത ഫുലുസൈ ദീനിഹി, അവൻ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നിർവഹിച്ചു കഴിഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ നിക്കാഹ് കഴിക്കണമെങ്കിൽ ഒന്ന് മഹർ കൊടുക്കാനുള്ള കഴിവ് വേണം, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള കഴിവ് വേണം, ഭാര്യയെ സംരക്ഷിക്കാനുള്ള കഴിവ് വേണം, ഭാര്യയ്ക്ക് സുരക്ഷിതത്വം കൊടുക്കാനുള്ള കഴിവ് വേണം, അവരുടെ ലൈംഗിക വികാര ശമനം വരുത്തി കൊടുക്കാനുള്ള കഴിവ് വേണം. ഈ അഞ്ച് കണ്ടീഷൻ ഉള്ളവരെ നിക്കാഹ് അനുവദിക്കപ്പെടുകയുള്ളൂ. ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗമൊന്നും ആരും വായിക്കാറില്ല. നമ്മളിപ്പോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല. ഒരു മുസ്ലിമിന് എത്ര പെണ്ണ് കെട്ടാം? മോനെ മോനെ അനക്കറിയോ? അനക്കറിയോ? ഒരു മുസ്ലിമിന് എത്ര പെണ്ണ് കെട്ടാം? പലർക്കും പറയണമെന്ന് ആഗ്രഹം, ചിലര് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത് മനഃപൂർവ്വം കുടുംബകലഹം ഒഴിവാക്കാനാ. കാരണം ഇവിടെ നിങ്ങളുടെ ഭാര്യമാര് വലതേക്കാൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബക്കാര് വലതേക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളെങ്ങാനും നീച്ചിട്ട് അഞ്ച് നാല് അല്ലെങ്കിൽ മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയലു കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ പെണ്ണുങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, ആ ഉസ്താദ് എത്ര പെണ്ണ് കിട്ടാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ വേഗം നീച്ചെന്ന് ചാടിക്കടഞ്ഞിട്ട് അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ കാട്ടിയത് എന്താ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നൊരു ചോദ്യം വരുമെന്ന പേടിയാണ് പലരെയും ആൻസർ പറയാൻ നിർബന്ധിപ്പിക്കുന്നില്ല, മടിപ്പിക്കുന്നില്ല. ആവട്ടെ, എന്നാ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ നമുക്കറിയാം. ഒരു മുസ്ലിമിന് നാല് കെട്ടാം എന്നാണ്, അല്ലെങ്കിൽ നാല് കെട്ടണം എന്നാണ് നമ്മളിൽ പലരുടെയും ധാരണ. ഒരു മുസ്ലിമായ നാല് പെണ്ണ് കെട്ടണം, അങ്ങനെ ഖുർആനിലോ ഹദീസിലോ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആൻ ലോകാവസാനം വരെയുള്ള ഭരണഘടനയാണ്. ഖുർആൻ 2017 അവസാനിക്കുന്ന അല്ലാഹുവിന്റെ കലാമല്ല. ഖുർആൻ മനുഷ്യാവസാനത്തിന്റെ ശേഷവും ഖിയാമത്ത് നാളിന്റെ ശേഷവും നാളെ സ്വർഗവും നരകവും മഹ്ശറയും മീദാനും സിറാത്തും എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന ഭരണഘടനയാണ്. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞത് 2017 മാത്രമുള്ള കാര്യമല്ല, ചിലത് ഖുർആനിൽ പറഞ്ഞത് മനസ്സിലായി കൊള്ളണമെന്നില്ല. മുസ്ലിമിന് എത്ര പെണ്ണ് കെട്ടാം? ഉത്തരവാണ്. ഒരു മുസ്ലിമിന് എത്ര പെണ്ണ് കെട്ടാം? ഒരെണ്ണം. അതാണ് ഇസ്ലാമിന്റെ ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ സർവേ നടത്തി കളയാം. ഈ എരുമാട് ഉറൂസിന് വന്ന നിങ്ങൾ എത്ര എണ്ണം കെട്ടിയിട്ടുണ്ട് എന്ന് ഒരു സർവേ നടത്താൻ അരമണിക്കൂറേ വേണ്ടു. ഈ കവാടത്തിൽ നിൽക്കുന്ന കുട്ടികളെയും കൂടി ഇങ്ങോട്ട് കടത്തിയിരിക്കുക. അപ്പൊ വേണ്ട, അവിടെ നിന്നാ മതി. സർവേ നടത്തേണ്ടി വന്ന, എന്നിട്ട് രണ്ട് യുവാക്കളെ രണ്ട് പാഠപുസ്തകം രണ്ട് നോട്ട്ബുക്ക് ഒരു പേനയും കൊടുത്ത് അവിടെ നിർത്തുക. അവാല് കഴിഞ്ഞ് പോകുമ്പോ ചോദിക്കുക, പേരെന്താ? അഹമ്മദ്. കുട്ടികളെത്ര? നാല്. ഭാര്യ എത്ര? ഒന്ന്. ഒന്ന്. അടുത്താളെ വിളിക്കുക, പേരെന്താ? അബൂബക്കർ. കുട്ടികളെത്ര? ആറ്. ഭാര്യ എത്ര? ഒന്നെ. അടുത്താളെ വിളിക്കുക, പേരെന്താ? സിദ്ദീഖ്. കുട്ടികളെത്ര? ഏഴ്. ഭാര്യ എത്ര? ഉസ്താദ് ഒന്നിനെ കൊണ്ടന്നെ അടങ്ങറായിട്ട് പോയി. ഇനിയിപ്പൊ രണ്ടാമത്തെ കാര്യമാണ് പിന്നെ 90% ആൻസർ അതായിരിക്കും. ഒന്നിനെ തന്നെ നോക്കി സംരക്ഷിച്ചു കൊണ്ടുപോയി നടത്താൻ നമ്മൾ കിടക്കുന്ന ആ റിസ്ക് എന്താന്നുള്ളത് അനുഭവിച്ചവനല്ലേ കാര്യം അറിയുള്ളൂ. അപ്പൊ പിന്നെ രണ്ടാമത്തേക്കൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഇല്ല ഉസ്താദെ എന്നാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിന്
ഒരു ശതമാനം ആളുകൾ പോലും ഒന്നിലധികം ഭാര്യമാരെ വെച്ചവരില്ല എന്ന് ചലഞ്ച് ബൈ ചലഞ്ച് ആൻസർ പറയാൻ പറ്റും. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരിൽ ഒരു ശതമാനം ആളുകൾ പോലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചവരില്ല. ചിലപ്പോ 10,000-ൽ 1 അല്ലെങ്കിൽ 20,000-ൽ 1 അല്ലെങ്കിൽ 30,000-ൽ 1 രണ്ട് കെട്ടിയവരുണ്ടാകാം. അതിനതിൻ്റെതായ സാഹചര്യമുണ്ടാവാം, കാരണമുണ്ടാവാം. ഇസ്ലാം പറഞ്ഞത് നിങ്ങളൊരൊറ്റ പെണ്ണ് മാത്രം കെട്ടണമെന്നാണ്. ഒരു പെണ്ണ് കെട്ടാൻ തന്നെ കഴിവില്ലാത്തവനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണെന്നറിയോ? ഒരാൾക്ക് പെണ്ണിന് മകർ കൊടുക്കാൻ കഴിവില്ല, അവന് വികാര ശമനം വരുത്തണം. അള്ളാഹുവിന്റെ റസൂൽ അവനോട് പറഞ്ഞത് കാമാട്ടിപ്പുരയെ പോകാനല്ല, വേശ്യാലയത്തിൽ പോകാനല്ല, കൃത്രിമമായ ലൈംഗിക മാർഗം തീവച്ചുകൊണ്ട് വികാര ശമനം വരുത്താനല്ല. ഒരു പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹമുള്ളവന് വികാരമുണ്ട്, പക്ഷേ മകർ കൊടുക്കാൻ കഴിവില്ലെങ്കിലോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ, എന്നിട്ട് അവൻ അവന്റെ വികാരം ക്ഷമിപ്പിച്ചു കൊള്ളട്ടെ, അവൻ വ്രതമനുഷ്ഠിച്ചിട്ട് അവന്റെ വികാരം ക്ഷമിപ്പിച്ചു കൊള്ളട്ടെ. കാല റസൂലുള്ളാഹി കേട്ടോ കേട്ടോ. അപ്പൊ പിന്നെ ഈ ലോകത്ത് മുസ്ലിംന്റെ മുസ്ലിമിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നത് എന്താ? മുസ്ലിം അംഗസംഖ്യ ലോകത്ത് വർദ്ധിക്കുന്നത് പെണ്ണ് കെട്ടി കുട്ടികളെ ഉണ്ടാക്കിയിട്ടല്ല. ഇസ്ലാമിന്റെ മഹത്വം, ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാമിന്റെ മഹാത്മ്യം ലോകത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകുമ്പോ അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരികയാണ്, അവർ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ലോകത്തിലെ ഏറ്റവും വലിയ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാമിനോട് സമാനം വെക്കുന്ന ഒരു മതം ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. കാരണം നിങ്ങൾ നോക്ക്, എല്ലാത്തിനും നിയമമുള്ള മതമാണല്ലോ ഇസ്ലാം. നിങ്ങളിപ്പോ വാതിന് വന്ന് എങ്ങനെ ഇരിക്കണം? വാതിന് വന്ന മൊയ്ലിയരുട്ടി എങ്ങനെ ഇരിക്കണം? വാതിന് വന്ന പറയാൻ പോണ മൊയ്ലിയാർ എങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ഇരിക്കണം? നിയമമുണ്ട്. ഒരാൾ വെള്ളം എങ്ങനെ കുടിക്കണം? നിയമമുണ്ട്. ഒരാളെ എത്ര ഭക്ഷണേ കഴിക്കാൻ പാടുള്ളൂ? കിട്ടിയാൽ നല്ല ബിരിയാണി നെയ്ച്ചോറ് എന്ന് വെച്ച് വാരി വലിച്ചാൽ തിന്നാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ 5 വിരലിലെ 4 വിരല് കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. 1 വിരല് മാറ്റി നിർത്തണം, 4 വിരല് കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതിന്റെ ക്വാണ്ടിറ്റി കുറയാൻ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം നിന്റെ വയറിന്റെ 1/3 മാത്രമേ നീ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വയറിന്റെ 1/3 ഭക്ഷണം കഴിച്ച് നിറക്കണം, 1 ഭാഗം വെള്ളം കുടിച്ച് നിറക്കണോ, 1 ഭാഗം കാലിയാക്കിടണം കേട്ടോ. അപ്പൊ എപ്പോഴും 1/4 വയറ് മാത്രമേ പാടുള്ളൂ. അതിൽ പകുതി വെള്ളമോ പകുതി ഭക്ഷണവുമാകണോ, 1/4 വയറ് മാത്രമേ പാടുള്ളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ബുദ്ധിയെ പറ്റി പറയുമ്പോ പറയാൻ ഒരുപാട് കിടക്കുകയാണ്. 10 ലക്ഷം ഹദീസ് കാണാതെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത മഹാനാണ് ഇമാമുന ഷാഫി. പോരെ മോനെ, 7-ാമത്തെ വയസ്സിൽ ഖുർആൻ നമ്മുടെ എരുമാട് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു വലിയ കോളേജാക്കി വളർത്തി വലുതാക്കി തരട്ടെ. നമ്മുടെ എരുമാടിൽ പള്ളി ദർസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നടത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദവർഗളാണ്, തങ്ങളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഉഖ്രവിയായ ആലിമീങ്ങളിൽ സയ്യിദിനെ ഉൾപ്പെടുത്തി നമ്മയും ഉൾപ്പെടുത്തട്ടെ. ഇവിടെയുള്ളയും മറ്റുള്ള മുതഅല്ലിമീങ്ങൾ ഉഖ്രവിയായ ആലിമീങ്ങളാക്കട്ടെ.
എന്നാൽ എരുമാട് ജമാഅത്ത് കമ്മിറ്റിയോട് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പള്ളി ദർശനം തുടങ്ങുന്ന നമ്മുടെ സ്ഥാപനോ ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ കർണാടകയിലെ സനദ് കൊടുക്കുന്ന ഒരു കോളേജ് സൂഫി ഷഹീദ് ഉപ്പാപ്പാന്റെ ഹദറത്തിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന മഹാന്റെ ഹദറത്തിൽ നിന്ന് സനദ് വാങ്ങി പോകുന്ന ആരിമീങ്ങളുടെ കോളേജായി എരുമാട് ദർശു മാറണം മോനെ. അത് പള്ളി ദർസായി നിന്നാൽ പോരാ, ഒരു വലിയ ശരീഅത്ത് കോളേജായി, ഒരു മുത്തഫിൽ ബിരുദം കൊടുക്കുന്ന കോളേജായി നമ്മുടെ എരുമാട് മക്കാമിലുള്ള ഈ ദർസ് മാറണോ? അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികളൊക്കെ ഹാഫിദീങ്ങളായ ആലിമീങ്ങളാകണോ? വെറും പേരിട് മാത്രം ഹാഫിദായാ പോരാ. ഞാനിത് പറയാനുള്ള കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചു എന്ന് പറയും. ചിലർക്കൊരു ചോദ്യം ഉണ്ടാകും, ഉസ്താദേ അടുത്ത ദിവസം ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു അറബി പത്രം റിപ്പോർട്ട് ചെയ്തു 5 വയസ്സുള്ള കുട്ടി ഖുർആൻ കാണാതെ പഠിച്ചു. ഇപ്പൊ നമ്മുടെ സഹറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങോട്ട് ഇവിടെ സ്റ്റാർട്ട് ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മർക്കസിന്റെ കീഴിൽ നടക്കുന്ന സഹറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒരു എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പരിപാടി കർണാടകയിലാണ് എഴുതിയെടുക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ, കാരണം മലയാളത്തിൽ എഴുതിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. സഹോദരന്മാരെ, അപ്പോ സഹറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു കോളേജ്, ആ കോളേജ് അതിൽ എൽ കെ ജി യു കെ ജി എന്ന് പറയുന്ന രണ്ട് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. എൽ കെ ജി യു കെ ജി പഠിക്കുമ്പോഴേക്ക് ആ കുട്ടി കക്കൂസ് പോകുമ്പോ എന്ത് ചെല്ലണം? വീട്ടുകാരോട് പറയും, വാപ്പ വെള്ളം കുടിക്കും, എന്നതാ ചെല്ലണ്ടത്? വാപ്പ ചൂടുമ്പോ ഇന്ന കാലുകൊണ്ട് ചൂടണം, വാപ്പ നിന്നിട്ടാണ് തലയെ കെട്ടി കെട്ടേണ്ടത് എന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന രൂപത്തിലേക്ക് മർക്കസിന്റെ കീഴിൽ നടക്കുന്ന സഹറത്തുൽ ഖുർആൻ കോളേജ് ഇൻഷാ അല്ലാഹ് അത് കേരളം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സമൂലമായ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അതിന് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞാൽ, ഈജിപ്തിലെ 5-ാമത്തെ വയസ്സിൽ കുട്ടി ഹിഫ്ളാക്കുമ്പോ ഇമാം ഷാഫിനേക്കാൾ വലുത് ആ കുട്ടിയല്ലേ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോകും? തോന്നണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ പഠിച്ചത് വെറും ഹിഫ്ളല്ല, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥ സഹിതം കാണാതെ പഠിച്ച മഹാനാണ് ഇമാം ഷാഫി. നമ്മുടെ ഹിഫ്ദിന് പഠിക്കുന്ന കുട്ടികളെ ഹാഫിദീങ്ങളാക്കുന്നവരെ അർത്ഥം പഠിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറും അടക്കം 7-ാമത്തെ വയസ്സിൽ കാണാതെ പഠിച്ച മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് ലോകത്ത് മനഃപ്പാഠമാക്കിയ മഹാനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകട്ടെ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്, ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണ്, അതിൽ ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമല്ല. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്, അല്ലാഹുവിന്റെ ദീനാകുന്ന മതം, അതിൽ ആർക്കും സംശയം വേണ്ട. അത് അതിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത്. ആളുകൾ ഇസ്ലാം മതത്തിൽ കൂടുന്നത് നമ്മളെ മുസ്ലിങ്ങൾ പെണ്ണ് കെട്ടിയിട്ട് കുട്ടികളെ ഉണ്ടാക്കിയതിന്റെ പേരിലല്ല ജനസംഖ്യ വർദ്ധിക്കുന്നത്. ഇസ്ലാമിലേക്ക് ആളുകൾ വർദ്ധിക്കു കൂടുന്നത് സുബ്ഹാനല്ലാഹ് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഇസ്ലാമിൽ എല്ലാത്തിനും നിയമമുണ്ട്. പല്ലി തേക്കാൻ നിയമമുണ്ട്. അപ്പൊ നമ്മളൊക്കെ പല്ലി തേക്കുന്നവരെ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ലൗല അൻ അസുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് അയിന്ദ കുല്ലി വുദൂ എന്റെ സമുദായത്തിന് ഒരു വിഷമമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരോട് അഞ്ചു നേരം പല്ലിതേക്കാൻ ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. പല്ലിതേക്കാൻ അഞ്ചു നേരം ബ്രഷ് എടുക്കാൻ നിങ്ങൾ ഗൾഫിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ, അറബികള് അവരെ കന്തൂറയുടെ പോക്കറ്റിൽ അറാക്ക് എന്ന് പറഞ്ഞൊരു ബ്രഷ് ഇരിക്കുന്നുണ്ടാവും. അറാക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്ത് ചെയ്യും, ഒന്ന് പല്ലിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ കാട്ടിയിട്ട് അത് കന്തൂറയുടെ പോക്കറ്റിലോ. ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യൽ നല്ലതാണ്. മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്താൽ അവന്റെ മരണവേദന ലഘൂകരിക്കപ്പെടുമെന്ന് കാല റസൂലുള്ളാഹി എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിച്ചതെന്തിനാണ്? ഇന്നത്തെ ഡെന്റിസ്റ്റ് ഡോക്ടർമാരോട് നിങ്ങൾ ചോദിക്കേ, BDS പാസായ ഡോക്ടർമാരടുത്ത് പോയി ചോദിക്കേ, അവർ നിങ്ങൾ വായിൽ ഒരു ക്യാൻസർ ഉണ്ടായാൽ അല്ലാഹു ആ രോഗത്തിനെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ, വായിൽ ഒരു ക്യാൻസർ ഉണ്ടായാൽ പല്ല് ഡോക്ടറെ കണ്ടാൽ ഡെന്റിസ്റ്റിനെ കണ്ടാൽ ആ പല്ല് ഡോക്ടർ പറയുന്നത് വായിൽ ക്യാൻസർ വരാതിരിക്കാനുള്ള ഏക പ്രതിവിധി എന്താണെന്നറിയോ? ദിവസം അഞ്ചു നേരം പല്ല് തേക്കലാണ്. അഞ്ചു നേരം പല്ല് തേക്കുന്നവന് വായിൽ ക്യാൻസർ വരില്ല കേട്ടോ. അത് ലോകത്ത് പറഞ്ഞത് ആരാണ്? ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങൾ നോക്കൂ, കക്കൂസിലേക്ക് പോകുമ്പോ തല മറക്കണമെന്ന് കാല റസൂലുള്ളാ. എന്തിനാ മോനെ കക്കൂസിൽ പോകുമ്പോ തല മറക്കണം? ഇപ്പൊ നിസ്കരിക്കുമ്പോ തല മറക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാന. ഒന്ന്, നിസ്കരിക്കുകയാണ്, അത് നല്ല ഇബാദത്ത് ചെയ്യാണ്. മലായിക്കത്ത് നിസ്കരിക്കണ എന്റെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്. മലക്കുകളൊക്കെ തലയെക്കെട്ട് കെട്ടിയവരാണ്, വാലിട്ട് തലയെക്കെട്ട് കെട്ടിയവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കും മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കൊക്കെ ബദറിയുദ്ധക്കളത്തിൽ റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ മലായിക്കത്തിന് തലയെക്കെട്ടുണ്ടായിരുന്നു. ആ തലയെക്കെട്ടിന്റെ വാല് വലത്തെ ചുമലിലൂടെ വലിച്ചിട്ടിരുന്നു എന്നും മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പൗരാണിക ഇമാമിങ്ങളൊക്കെ, പൗരാണിക പണ്ഡിതന്മാരൊക്കെ തലയെക്കെട്ട് കെട്ടുന്നു, അവർ വാലിട്ട് തലയെക്കെട്ട് കെട്ടുന്നു. തലമറക്കൽ മൊത്തത്തിൽ സുന്നത്താണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലു, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അല്ലാഹു അവന്റെ മലായിക്കത്തും യുസല്ലു, അതായത് തലയെക്കെട്ട് കെട്ടുന്നവരുടെ പേരിൽ സദാ റഹ്മത്തിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തലയെക്കെട്ട് കെട്ടുന്നവരുടെ മേൽ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തലമറക്കുന്നവരുടെ പേരിൽ തൊപ്പിയിട്ടാലും കൂലി കിട്ടും, തലയെക്കെട്ട് കെട്ടിയാലും കിട്ടും. തലമറക്കുക എന്ന ഉദ്ദേശത്തോടെ തോർത്ത് മുണ്ടുകൊണ്ട് കെട്ടിയാലും അതിന്റെ കൂലി കിട്ടും. പക്ഷേ നിസ്കരിക്കുമ്പോ തലമറക്കാതെ നിസ്കരിക്കൽ കറാഖത്താണ്. ചില ഉലമാഇന്റെ അടുത്ത് അത് ഹറാമാണ്. ആവട്ടെ, എന്നാ കക്കൂസിലേക്ക് പോകുമ്പോ എന്തിനാ തലമറക്കണേ? മുടക്ക് മുടക്ക് മുടക്ക്, അതിന്റെ കുട്ടനച്ച നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? കക്കൂസിലേക്ക് പോകുമ്പോ എന്തിനാ തലമറക്കണത്? ആണും പെണ്ണും വേണം. കക്കൂസിൽ വെച്ചിട്ടുള്ള മരണം മോശമായ മരണമാണ്. അല്ലാഹു ആ നിലക്ക് നമ്മെ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ. പള്ളിയിൽ വെച്ചിട്ടുള്ള മരണം നല്ല മരണമാണ്. സുജൂദിൽ കിടന്നുള്ള മരണം നല്ല മരണമാണ്. വുദൂവോടുകൂടെയുള്ള മരണം നല്ല മരണമാണ്. ജീവിതത്തിൽ വുദു ലാസിമാക്കിയിരുന്ന നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനാണ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ. അല്ലാഹു ആ തങ്ങളുടെ പൊരുത്തം ഈ മജ്ലിസിൽ നൽകട്ടെ. ബാഫക്കി തങ്ങളുടെ ഖബർ കിടക്കുന്നത് എവിടെയാണെന്നറിയോ? സൗദി അറേബ്യയിലെ മക്കയിലെ ഖദീജ ബീബിയുടെ ഖബറിന്റെ ചോട്ടില്, മീസാങ്കല്ല് പുഴക്കേറിയാത്ത ഏക ഇന്ത്യക്കാരന്റെ ഖബറുള്ളത് അബ്ദുറഹിമാ ബാഫക്കി തങ്ങളുടെ ഖബറാണ്. അബ്ദുറഹിമാ ബാഫക്കി തങ്ങൾക്ക് ഈ ദറജ കിട്ടാനുള്ള കാരണം എന്താണ്? രണ്ട് മൂന്ന് കാര്യമാണ്. ഒന്ന്, അബ്ദുറഹിമാ ബാഫക്കി തങ്ങളുടെ വധു മുറിയാറില്ല, നിലവേറും ഈശാ തോളുതോരുതൂവാലെ നാൽപ്പതീറ്റാണ്ടോളോ സുബഹീ തോളുതോവർ. മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് പറഞ്ഞതിൽ പറഞ്ഞതെന്താണ്? നിലവേറും ഈശാ തോളുതോരുതൂവാലെ നാൽപ്പതീറ്റാണ്ടോളോ സുബഹീ തോളുതോവർ.
മഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു 40 പതിറ്റാണ്ട് കാലം ഉറങ്ങിയിട്ടില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ് പിന്നെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഉറങ്ങാറില്ല. ഉറങ്ങിയവന്റെ വുദുവല്ലേ മുറിയാളുള്ളൂ. അതുകൊണ്ട് ഇശാ നിസ്കരിച്ച ഒറ്റ വുദു കൊണ്ട് തന്നെ അതേ സുബഹി നിസ്കരിക്കാറുണ്ട്. എന്നാൽ വുദു പുതുക്കൽ സുന്നത്താണ്. അബ്ദുറഹിമാ ബാഫക്കി തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എവിടെ വെച്ചിട്ടാണ് വുദു പോയത്? അവിടെ വെച്ച് വുദു പുതുക്കുന്ന തങ്ങളാണ് അബ്ദുറഹിമാ ബാഫക്കി തങ്ങള്. രണ്ടാമത് അബ്ദുറഹിമാ ബാഫക്കി തങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു, സമസ്തയുടെ മുഷാവറ മെമ്പർ ആയിരുന്നു. പക്ഷേ തങ്ങളെവിടെ വയതിന് പോയാലും തങ്ങളേത് രാഷ്ട്രീയ സ്റ്റേജിൽ ചെന്നാലും അവിടെയുള്ള മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളൊക്കെ മുസ്ലിം ലീഗ് ആകണമെന്നല്ല. അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞിരുന്നത് മുസ്ലിമീങ്ങളെ നിങ്ങൾ സുന്നികളാകണം, സുന്നികളാകണം, സുന്നികളാകണം. ആ മുസ്ലിമീങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങളെ ഹദ്ദാദ് റാത്തീബ് ചെല്ലാതെ കിടന്നുറങ്ങരുത് കേട്ടോ. രാഷ്ട്രീയത്തിന്റെ സ്റ്റേജിൽ കയറിയിട്ട് അദ്ദാദ് ചെല്ലാൻ പറയുന്ന ഇന്ത്യകളുടെ തങ്ങള് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളാണ്. ആ ബാഫക്കി തങ്ങള് നമ്മൾ ആദരിക്കപ്പെടുകയാണ്. ആ ബാഫക്കി തങ്ങള് രാജ്യസ്നേഹത്തിന് വേണ്ടി പിരിമാറി കാണിച്ച തങ്ങളാണ്. ഒരിക്കൽ അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ചെന്നപ്പോ തങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയൂല, തങ്ങൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പത്രക്കാർ വന്നിട്ട് തങ്ങളെ ിട്ട് ചോദിച്ചു, അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്, പാകിസ്ഥാനിലുള്ളതൊക്കെ മുസ്ലിമീങ്ങളാണ്, ഇന്ത്യയിൽ 8 or 9 crore മുസ്ലിമീങ്ങളുണ്ട്, ഇന്ന് 18 crore മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ പാകിസ്ഥാനിലുള്ള മുസ്ലിമീങ്ങള് ഇന്ത്യക്ക് നേരെ യുദ്ധത്തിന് വന്നാൽ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങള് പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യോ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുസ്ലിമീങ്ങളൊക്കെ സഹോദരന്മാരാണെന്നല്ലേ പറഞ്ഞത്? യുദ്ധം ചെയ്യോ? അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഇന്ന സലാത്തി വനുസ്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ 5 നേരം തിരിഞ്ഞു നിസ്കരിക്കുന്നത് സൗദി അറേബ്യയിലുള്ള കബിര കബാലയത്തിലേക്കാണ്. ഇന്ത്യക്ക് നേരെ നാളെ രാഷ്ട്രത്തിന്റെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരില് യുദ്ധത്തിന് വരുന്നത് സൗദി അറേബ്യയാണെങ്കിൽ ആദ്യമായി സൗദി അറേബ്യക്കെതിരെ വാളെടുക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം അബ്ദുറഹിമാൻ പേരക്കുട്ടിക്ക് നല്ലൊരു ഖബറിന്റെ സ്ഥലം കിട്ടി. അപ്പൊ അല്ലാഹു നല്ല നിലക്ക് മരിക്കാനുള്ള തൗഫീക് നമുക്ക് തരട്ടെ. കക്കൂസിൽ കിടന്നിട്ടുള്ള മരണം മോശമാണ്. പണ്ഡിതന്മാർ നല്ല മരണത്തിന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ? അല്ലാഹു ആ ലക്ഷണങ്ങളോട് മരിക്കാനും മരണത്തിന് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നം കാണാനും ഹബീബിനെ സ്വപ്നം കണ്ടതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് വേദനയറിയാതെ സുജൂദിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നമ്മുടെ ഭാര്യ ബന്ധുമിത്രാദികൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഉസ്താദുമാർക്കും നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും മറ്റ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തആല തൗഫീക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. കക്കൂസിൽ കിടന്ന് മരിക്കാൻ പാടില്ല. കക്കൂസ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നീ മലമൂത്ര വിസർജനത്തിന് അങ്ങോട്ട് കടക്കുമ്പോ എടത്തെ കാലുവെക്കണം. എന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിതി, പടച്ചവനെ ആൺ പെൺ പിശാചിക്കലിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് കക്കൂസിലോട്ട് കയറണം. അവിടെ ചെന്ന് ഇരുന്നാൽ ഇടതുഭാഗത്തേക്ക് ചാരിയിരിക്കണമെന്ന് ഖാല റസൂലുള്ളാ 1400 കൊല്ലം മുമ്പ് നമ്മളോട് റസൂലുള്ള പറയാ, ഇടതു ഭാഗത്തേക്ക് ചാരിയിരിക്കണം. മൂത്രമൊഴിക്കാണെങ്കിലും കക്കൂസിലേക്ക് ഇരിക്കാണെങ്കിലും ഇടതു ഭാഗത്തേക്ക് ഒന്ന് ചെഞ്ഞിരിക്കണം നല്ലതാണ്. എന്താ കാരണം എന്നറിയോ? ഈ മൂത്രത്തിന്റെ സെഞ്ചി കിടക്കുന്നത് ഇടതു ഭാഗത്തായി ഇവിടെ കേട്ടോ കേട്ടോ. അതുപോലെ കാഷ്ടത്തിന്റെ സെഞ്ചി കിടക്കുന്നത് ഇടതു ഭാഗത്താ. ഇതുമ്മൽക്ക് ഒന്നൊരു വെയിറ്റ് കൊടുത്താൽ ഈ സെഞ്ചിയിലുള്ള സാധനം മുഴുവൻ അടിച്ചങ്ങ് പോകും. പിന്നെ മൂത്രത്തിൽ കംപ്ലൈന്റ് ഉണ്ടാവില്ല,
കാഷ്ടിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആവശ്യ നിർവഹണം കഴിഞ്ഞാൽ കക്കൂസൊന്ന് വേഗം മനോഹരം ചെയ്ത് നീച്ചോളണം കേട്ടോ. കേട്ടോ, ആവശ്യ നിർവഹണം കഴിഞ്ഞാൽ പിന്നെയും കക്കൂസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭൂലോകം ചിന്തിക്കണ കുറെ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ കക്കൂസിലേക്ക് പോകുമ്പോ നമ്മുടെ മൊബൈലായിട്ടാ പോണ്, എന്നിട്ട് യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് വാട്സപ്പിൽ ഇങ്ങനെ തുടങ്ങും. ഇത് ഫാൻസി ഫേസ്ബുക്ക് ഇതിനെ പോകും, വാട്സപ്പ് ഇതിനെ പോകും. ഒരേ സമയത്ത് സമയം ലാഭിക്കാനല്ലോ ഇവിടെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടുന്ന് ചാറ്റിങ്ങും ചീറ്റിങ്ങും കക്കൂസിൽ വെച്ചിട്ട് ചാറ്റ് ചെയ്യുന്ന സ്വഭാവം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കക്കൂസ് പിശാചിക്കളുടെ വാസസ്ഥലമാണ്, അതുകൊണ്ടാണ് അവർ ദ്വാരക്കുന്നത്. കക്കൂസിൽ നിന്ന് പുറപ്പെട്ട് ആവശ്യമൊക്കെ കഴിഞ്ഞ് വരുമ്പോ എന്ത് ദ്വാരക്കണം? പഠിച്ചവനെ വിഷമങ്ങൾ അകറ്റിയെന്ന് സുഖമാക്കി അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കക്കൂസിലേക്ക് പോകുമ്പോ കാലിൽ ചെരിപ്പ് ധരിക്കണം. കാരണം വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ഇത് മുഴുവൻ കിടക്കുന്നത് കക്കൂസിലാണ്. മൂത്രത്തിലാണ് ഏറ്റവും കൂടുതൽ മോശമായ അണുക്കൾ ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ ചെരിപ്പ് ധരിക്കാതെ കയറരുത്. അത് നിന്റെ കാലിന്റെ അടിയിലൂടെ മുറിവിലൂടെ കയറിയിട്ട് ശരീരത്തിൽ കയറിയ മാരകമായ രോഗം ഉണ്ടാവും. അതുകൊണ്ട് ആ ചെരിപ്പ് ധരിക്കാൻ പറഞ്ഞു. തല മറക്കാൻ പറഞ്ഞു അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, തല മറക്കാൻ പറഞ്ഞത് എന്തിനാ? ഓനെ വിളിച്ച തല മറക്കാൻ പറഞ്ഞ തല മറച്ചിട്ട് ഓർമ്മ ഇവിടെ കക്കൂസിൽ പോകുമ്പോ തല മറക്കാൻ പറഞ്ഞത് എന്തിനാ? കക്കൂസിന് പോകുമ്പോ തല മറക്കാൻ പറഞ്ഞതിന്റെ പിന്നില് രഹസ്യം ഇപ്പൊ അടുത്ത കാലത്താ കണ്ടുപിടിച്ചത്. എന്താണെന്നറിയോ? മനുഷ്യൻ മൂത്രമൊഴിക്കുമ്പോ, മനുഷ്യൻ കക്കൂസിലിരിക്കുമ്പോ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോ അവന്റെ തലച്ചോറിലേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നൊരു ഞരമ്പ് കിടന്ന് വികസിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് അടിക്കുകയാണ്. ആ ഞരമ്പ് ഏത് സമയത്തും പൊട്ടാൻ സാധ്യത ഏറെയുള്ള ഞരമ്പാണ്. കക്കൂസിലിരിക്കുന്ന സമയത്ത് ആ ഞരമ്പ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പടപടപടപടപട എന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഞരമ്പിന്റെ അവസ്ഥ സന്തുലിതാവസ്ഥ നിലനിർത്താൻ തലയിൽ ഒരു വട്ടക്കെട്ട് കെട്ടിയാ, തലയിൽ ഒരു തുണിശീല വെച്ചാൽ, തലയിൽ ഒരു തൊപ്പി വെച്ചാൽ, തലയിൽ ഒരു മുണ്ടിട്ടാൽ ആ ഞരമ്പിന്റെ അവസ്ഥക്ക് സമാധാനം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞരമ്പ് പൊട്ടിക്കൊണ്ട് നീ കക്കൂസിൽ കടന്ന് മരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോശമായ മരണം സംഭവിക്കാതിരിക്കാൻ കക്കൂസിലേക്ക് പോകുമ്പോ തലമറച്ചോ. അതിന്റെ സയന്റിഫിക്കൽ കാര്യം ഈ അടുത്ത കാലഘട്ടത്തിലാണ് ലോകം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം മതം ഒരു കാര്യം പറഞ്ഞാൽ 2017 തീരുന്നതല്ല, അത് 2000-ലോ 3000-ലോ അവസാനിക്കുന്നതല്ല. എന്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ തിരിച്ചു വന്നുകൊണ്ട് പെട്ടെന്ന് തന്റെ പരിപാടി നിർത്താം ഇൻഷാ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പെണ്ണുകെട്ടികളുടെ മതമല്ല, ഇഷ്ടം പോലെ പെണ്ണുകെട്ടാനുള്ള മതമല്ല. ഇസ്ലാം മതത്തിൽ പറഞ്ഞത് ഒറ്റ പെണ്ണ് കെട്ടാനാണ്. എന്നാൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉസ്താദേ, 4 പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? ഫൻകിഹുമാ താബലക്കും മിനൻ നിസാഇ മസ്നാ വസുലാത വറുബാഇ വഇൻ ഖിബ്തും അല്ലാ തഅദുലു ഫവാഹിദ. നിങ്ങൾക്ക് സ്ത്രീകളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം. മസ്നാ 2, വസുലാത 3, വറുബാഇ 4, വഇൻ ഖിബ്തും അല്ലാ തഅദുലു ഫവാഹിദ. ആ സ്ത്രീകളുടെ ഇടയിൽ തുല്യനീതി പുലർത്താൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടു പോയാൽ ഫവാഹിദ, ഒരെണ്ണം മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇതെന്തിനു വേണ്ടി പറഞ്ഞതാണെന്ന് വെച്ചോ, ലോകത്ത് എവിടെങ്കിലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രണ്ടാമത്തെ പെണ്ണ് കെട്ടേണ്ടി വന്നാൽ, ചിലപ്പോ മൂന്നാമത്തതും വേണ്ടി വന്നാൽ, ചിലപ്പോ 4 പോകേണ്ടി വന്നാൽ, പരമാവധി ഒരു പുരുഷന് താങ്ങാവുന്നത് 4 വരെയുള്ളൂ. എത്ര ആരോഗ്യമുള്ള പുരുഷനായാലും, എത്ര മാൻ പവർ കപ്പാസിറ്റി ഉള്ള പുരുഷനായാലും അവന് 4 പെണ്ണിനെ താങ്ങാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ ദിഫായി ഒന്നോർക്കെ പറയാ മോനെ, ആളൊരു ചില്ലറക്കാരനല്ല, സുൽത്താനുൽ ആരിഫാണ് അഹ്മദ് അൽ കബീർ ദിഫായി റളിയല്ലാഹു തആല അൻഹു.
മഹാനവർഗൻ ഒരു സമയം തന്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ദിഫായ് ഷെയ്ഖിന്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ദിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നിട്ട് കഥകൾ തട്ടി. അന്ന് കോളിംഗ് ബെല്ലും ഫോണും മൊബൈലും ഇന്റർനെറ്റും ഒന്നുമുള്ള കാലല്ല. അന്നൊക്കെ വീട്ടിന്റെ കഥകളിലെ തട്ടലാണ് രണ്ടടി. അപ്പൊ ഈ വീട്ടിൽ ആരുമില്ലേ എന്ന് ചോദിച്ചാ വീട്ടിന്റെ അകത്തുനിന്ന് ഉടമസ്ഥ പറയും, അവിടെ ആളുണ്ട്, കഥക് തുറക്ക്, ഞാൻ അങ്ങ് കയറട്ടെ. പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് കോളിംഗ് ബെല്ല് വന്നത്, ഇന്റർനെറ്റ് വന്നത്, വാട്സപ്പും ഫേസ്ബുക്കും മെസ്സേജും ഫോണൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാ. ദിഫായ് ഷെയ്ഖിന്റെ കാലത്ത് ഇതൊന്നുമില്ല. അപ്പോ സുഹൃത്തിന്റെ വീട്ടിൽ പോയ അഹമ്മദ് അൽ കബീർ ദിഫായ് റളിയല്ലാഹു അൻഹു വീടിന്റെ മുകളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു, ഇവിടെ ആളില്ലേ? ആ സമയത്ത് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞു, തങ്ങളേ തങ്ങളുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടില്ല, അല്പനേരം കഴിഞ്ഞാൽ തങ്ങളുടെ സുഹൃത്ത് ഇവിടെ വരും, വെയിറ്റ് ചെയ്യൂ, പുറത്തിരിക്കാൻ പറഞ്ഞു. അഹമ്മദ് അൽ കബീർ ദിഫായ് റളിയല്ലാഹു അൻഹു പുറത്തിരിക്കുന്ന സമയം ഈ മനുഷ്യൻ വരുന്ന വരവ് കണ്ട് ദിഫായ് ഷെയ്ഖ് ഞെട്ടിപ്പോയി. എങ്ങനെയാണ് വരുന്നതെന്നോ, ഒരു പുലിയുടെ പുറത്ത് കയറിയിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. ഒരു പുലിയുടെ പുറത്ത് കയറിയിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. അഹമ്മദ് അൽ കബീർ ദിഫായ് റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതത്തോടെ കാണുകയാണ്. കാരണം പുലി പുറത്ത് വരാൻ കഴിവുള്ളവൻ ആള് ചില്ലറക്കാരനല്ല, ദറജ കൂടിയവനാണ്, ഔലിയാക്കളിൽപ്പെട്ട ആള് തന്നെയാണ് അദ്ദേഹവും. അന്ന് ദിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് പിരിഞ്ഞു പോയി. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ആ സമയത്തതാ ഭാര്യ അവിടെ ഇരിക്കാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പുലിയുടെ പുറത്ത് വന്ന മനുഷ്യൻ ഇപ്പൊ വന്നത് കഴുതപ്പുറത്താണ്. കഴിഞ്ഞ പ്രാവശ്യം പുലിയുടെ പുറത്ത് വന്ന മനുഷ്യൻ ഇപ്പൊ വന്നത് കഴുതപ്പുറത്താണ്. അഹമ്മദ് അൽ കബീർ ദിഫായ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അല്ലാഹു നിനക്ക് കന്ന കറാമത്ത് പുലി പുറത്ത് വരലാണ്, ഇപ്പൊ നീ കഴുതപ്പുറത്തേക്ക് മാറാനുള്ള കാരണം എന്താണ്? അപ്പൊ പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വരുമ്പോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ വലിയ വഴക്കിലായിരുന്നു. അവൾ എന്നെ തെറി വിളിക്കും, അവൾ എന്നെ ആക്ഷേപിക്കോ, അവൾ എന്നെ ധിക്കരിക്കോ, ചിലപ്പോ അവൾ എന്നെ തല്ലുകയും ചെയ്യോ. ഞാൻ തിരിച്ച് തല്ലാറില്ല, എന്റെ ഭാര്യനെ ശകാരിക്കാറില്ല, എന്റെ ഭാര്യനെ തെറി വിളിക്കാറില്ല. ഭാര്യയുടെ ഉപദ്രവത്തിൽ ക്ഷമിക്കുന്നവര് വലിയ പറക്കത്തുണ്ടെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് അല്ലാഹു എനിക്ക് പുലിപ്പുറത്ത് വരാനുള്ള കഴിവ് തന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ ഭാര്യ എന്റെ കൂടെയുണ്ട്, അവളും ഞാനും തമ്മിൽ വലിയ ലോക്യത്തിലാണ്. അപ്പൊ അല്ലാഹു എന്റെ ദറജ അങ്ങ് കുറച്ചതാണ്. ഇപ്പൊ പുലിയില്ല, കഴുതപ്പുറത്തായി മാറിപ്പോയി. അപ്പൊ ഔലിയാക്കൾക്ക് വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണക്കാരായ നമുക്ക് നാലിന്റെ അപ്പുറത്ത് കടക്കാൻ ശക്തിയല്ല, ഒരു സാഹചര്യത്തിലും പറ്റൂല. എന്നാ എപ്പോഴാണ് രണ്ട് ഘട്ടം പറഞ്ഞത്, മൂന്ന് ഘട്ടം പറഞ്ഞത്, നാല് ഘട്ടം പറഞ്ഞത്, ഒന്ന് ഘട്ടം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചു. എപ്പോഴാ രണ്ട് ഘട്ട? ഇഷ്ടം പോലെ കെട്ടുക. ചില ആളുകൾക്കൊരു ധാരണ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ പെണ്ണ് കെട്ടിയാളാണ്, നാലെണ്ണം കെട്ടുക, പിന്നെയും തലാക്കില്ല, ആ ഗ്യാപ്പിലേക്ക് നാലെണ്ണം വീണ്ടും കെട്ടുക, ഒരു പത്തോല്ലം കഴിയുമ്പോ ഇനി നാലെണ്ണത്തിനും തലാക്കില്ല, പിന്നെ പുതിയ നാലെണ്ണത്തിന് വേറെ കെട്ടുക, അങ്ങനെ ദിവസം ഫ്രഷ് 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 പെണ്ണുങ്ങളുമായി ജീവിക്കുന്ന ഒരു സുഖലോലുപ മതമാണ് ഇസ്ലാം. ഒരിക്കലും അല്ല. ഇസ്ലാം രണ്ട് ഘട്ടം പറയാനുണ്ടായ കാരണം എന്താണെന്നറിയോ? ലോകത്തിൽ എപ്പോഴെങ്കിലും എവിടെങ്കിലും ആർക്കെങ്കിലും ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ഖുർആനിൽ പിന്നെ ആയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഖുർആൻ ലോകാവസാനം വരെയുള്ള ഗ്രന്ഥ. അതുകൊണ്ട് അല്ല പറഞ്ഞു, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു സാഹചര്യം വന്നാൽ രണ്ടാമത് ആവാം. പക്ഷേ ഇൻ ഖിഫ്തും അല്ലാത്ത ഇദലു ഫവാഖിദ, ഒന്നാമത്തെ ഭാര്യന്റെ ഇടയിലും രണ്ടാമത്തെ ഭാര്യന്റെ ഇടയിലും
തുല്യനീതി പുലർത്താൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടാൽ അവിടെ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ കേട്ടോ, അവിടെ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. അപ്പൊ എപ്പോഴാ രണ്ട് കെട്ട? നിന്റെ ഒന്നാമത്തെ ഭാര്യ നിത്യമായ ക്യാൻസർ പിടിച്ച ഭാര്യയായി മാറി, നിന്റെ ലൈംഗികമായ വികാരം അവളെ കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ വന്നുപോയി, അവൾക്ക് അവളുടെ ശരീരം തന്നെ നോക്കാൻ വയ്യാത്ത അവസ്ഥ വന്നുപോയാൽ നിന്റെ വികാര ശമനത്തിന് വേണ്ടി വേശ്യാലയത്തിലേക്ക് പോകാൻ ഇസ്ലാമതം പറഞ്ഞിട്ടില്ല, നിനക്ക് മാന്യമായൊരു കല്യാണം കഴിക്കാം. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോ നിന്റെ ആരോഗ്യമുള്ള ഭാര്യയുടെ അടുത്ത് നീ 24 മണിക്കൂറാണ് ചെലവഴിക്കുന്നതെങ്കിൽ ആരോഗ്യമില്ലാത്ത ഭാര്യന്റെ അടുത്തും 24 മണിക്കൂർ തന്നെ ചെലവഴിക്കണം. അല്ലാഹുവിന്റെ റസൂലിന് ഹയാത്ത് കാലത്ത് 9 ഭാര്യമാരുണ്ടാറുന്നല്ലോ, അതിൽ ഏറ്റവും ചെറുപ്പക്കാരത്തി ആയിഷ ബീവി ആയിരുന്നല്ലോ, ഏറ്റവും വയസ്സുള്ള ഭാര്യ സഫിയ ബീവി ആയിരുന്നല്ലോ. ആയിഷ ബീവിയുടെ അടുത്ത് 24 മണിക്കൂർ ചെലവഴിക്കുമ്പോ 60 വയസ്സ് പ്രായമുള്ള സഫിയ ബീവിയുടെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂല് 24 മണിക്കൂറാണ് ചെലവഴിക്കാറുള്ളത്. ഒരിക്കൽ സഫിയ ബീവി റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ റസൂലുള്ളാഹ്, അങ്ങ് എന്റെ അടുത്ത് ചെലവഴിക്കുന്ന സമയം കൂടി യുവതിയായ ചെറുപ്പക്കാരിയായ ആയിഷാനടുത്തിരുന്നോ, എനിക്ക് നബിയിൽ നിന്ന് വികാര ശമനം വേണ്ട, എനിക്ക് നബിയിൽ നിന്ന് ലൈംഗിക വികാര ശമനം വേണ്ട, എനിക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യയായിരുന്നിട്ട് മരിച്ചാൽ മതിയല്ലോ. ആ ഉമ്മഹാത്തുൽ മുഅ്മിനത്തെന്ന് പറയുന്ന ദറജ കിട്ടുമല്ലോ. ആ നിലക്ക് രാത്രികാലങ്ങളിലെ മണിയറ പങ്കുവെക്കുന്നതിൽ വരെ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ഐക്യത്തിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ നിത്യരോഗിയായാൽ രണ്ടാമത്തൊരു ഭാര്യനെ നിനക്ക് കല്യാണം കഴിക്കാം. ഇനി 3 ഘട്ടലും 4 ഘട്ടലും എവിടെയാണ് വരുന്നത്? 2nd ലോകമഹായുദ്ധം ലോകത്ത് നടന്നപ്പോ, 2nd ലോകമഹായുദ്ധം ലോകത്ത് നടന്നപ്പോ അവിടെയുള്ള പുരുഷന്മാരുടെ അംഗസംഖ്യ കൂട്ടത്തോടെ ചത്തൊടുങ്ങി, പെണ്ണുങ്ങളുടെ അംഗസംഖ്യ വലുതായി. ഒരു പുരുഷന് 5-6 കെട്ടിയാലും തീരാത്തത്ര പെണ്ണുങ്ങൾ വന്നപ്പോ പശ്ചിമ ജർമ്മനി എന്ന് പറയുന്ന ഗവൺമെന്റ് തീരുമാനിച്ചു, ഒരാള് 6-7 പെണ്ണ് കെട്ടട്ടെ. ജർമ്മനി ഗവൺമെന്റ് തീരുമാനിച്ചു ഒരാള് 6-7 പെണ്ണ് കെട്ടട്ടെ, അല്ലാതെ പോപ്പുലേഷൻ നിലനിർത്താൻ സാധ്യമല്ല. ഇസ്ലാമതം വളരെ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വല്ല യുദ്ധങ്ങളിലോ മറ്റോ ആണിന്റെ അംഗസംഖ്യ കുറയുകയും പെണ്ണിന്റെ അംഗസംഖ്യ കൂടുകയും ചെയ്താൽ അവിടെ ഒരാൾക്ക് വേണമെങ്കിൽ 2, 3, 4 വരെ പോകാം. പക്ഷേ അങ്ങനെ പോകുന്നവൻ തുല്യനീതി പുലർത്താൻ കഴിവുള്ളവനാവണം കേട്ടോ. ഭാര്യമാരോട് നീതി കാണിക്കാത്തവൻ നരകത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഭാര്യയോട് തുല്യനീതി പുലർത്താൻ കഴിയാത്തവൻ നാളെ മഹ്ശറയിൽ വരുമ്പോ ഒരു ഭാഗം ഒടിഞ്ഞു തൂങ്ങിയവനായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉറൂസിന്റെ വേദിയിലെ ഈ വിഭാഗത്തിനെ സംബന്ധിച്ച് എടുത്തിടാനുള്ള കാരണം, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമ്മൾക്കെതിരെ മുത്തലാഖിന്റെ പേര് പറഞ്ഞ് ഇസ്ലാം പെണ്ണുകെട്ടികളുടെ മതമാണ്, ഇസ്ലാം തലാഖ് ചൊല്ലലിന്റെ മതമാണ് എന്ന കുപ്രചരണം വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണ്, ഇസ്ലാമിന്റെ തലാഖ് എന്താണ്, ഇസ്ലാമിന്റെ വിവാഹം എന്താണ്, ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതം എന്താണ്, ഇസ്ലാമിന്റെ കുടുംബ ജീവിതം എന്താണ്, നമ്മൾ വായു വെച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇസ്ലാമിന്റെ കുടുംബ ജീവിതം ഭദ്രതയുള്ള കുടുംബ ജീവിതമാ. ഇസ്ലാമിന്റെ കുടുംബ ജീവിതത്തിനോട് സമ്മാനം കുറിക്കാൻ ലോകത്തൊരു കുടുംബ ജീവിതം ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല ആരുടെ ഭാര്യയാണ്? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഫാത്തിമ ബീബി. ഫാത്തിമ ബീബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ? അലിയാർക്ക് ഫാത്തിമ ബീവിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള കാരണം എന്താ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അലിയാരും റസൂലും തമ്മിലുള്ള അടുപ്പം ചില്ലറയല്ല. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ ഖാല റസൂലുള്ളാഹി
ഞാൻ മദീനയിൽ അറിവാണെങ്കിൽ അതിലേക്ക് കടന്നു വരുന്ന കമാനമാണ്, ഗേറ്റാണ്, വാതിലാണ് അലിയാർ എന്ന് കാല റസൂലുള്ളാ. അലിയാരുടെ ദർജ ചില്ലറയല്ല. ഇസ്ലാം മതത്തിൽ അലിയാർക്ക് വലിയ പവറുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന, ദുബൈറും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഫിൽ ജന്ന, അബി ഉബൈദത്ത് ഇബ്നു ജറാഹും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. ഈ പത്താള് നേരെ ഗ്രീൻ ചാനലിലൂടെ ഹിസാബ് കൂടാതെ, സിറാത്ത് കൂടാതെ സ്വർഗത്തിലേക്ക് നേരെ ഡയറക്റ്റ് ആയി കയറുന്ന പത്താള് എന്റെ കൂട്ടത്തിലുണ്ടെന്ന് കാല റസൂലുള്ളാ. അതിൽ നാലാമനാണ് ഇമാമുല്ലാദം അലി എന്ന ഹാജ. അലിയാർക്കുള്ള പവർ എന്താ? സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആലിമ് അലി ബിൻ അബീ താലിബ. ഉമർ ബിൻ ഖത്താബ് അല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ല, സിദ്ദീഖുൽ അക്ബറും അല്ല, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആലിം, പണ്ഡിതൻ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അലിയാരെ പറ്റി പറഞ്ഞത്, ആന മദീനത്തുൽ ഇൽമി വ അലിയ്യു ബാബുഹാ. അലിയാർക്ക് പ്രത്യേകത ഉണ്ട്. അലി ബിൻ അബീ താലിബിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്ത് പറയുന്നുണ്ട്? കറമല്ലാഹു വജ്ഹഹു അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ് കറമല്ലാഹു വജ്ഹഹു ഓർ റളിയല്ലാഹു അൻഹു, രണ്ടും പറയാം. അലിയാരുടെ പേര് വയ്ക്കുമ്പോ മാത്രം എന്തായി കറമല്ലാഹു വജ്ഹു പറയുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? അലിയാരുടെ പേര് കേൾക്കുമ്പോ മാത്രം എന്താ ഈ കറമല്ലാഹു വജ്ഹു പറയാനുള്ള കാരണം? എന്നിങ്ങനെ നമ്മള് മംഗൂസ് മോർജിൽ ചെല്ലാറുണ്ട്. വിഗ്രഹങ്ങൾ റസൂലുള്ളാനെ പ്രസവിച്ച സമയം സ്വലം തലകുത്തി മറിഞ്ഞു വീണു എന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരിക്കൽ പോലും വിഗ്രഹത്തിന്റെ മുമ്പിൽ വണങ്ങാത്ത ഒരേ ഒരു വ്യക്തിയേയുള്ളൂ, അബൂബക്കറുൽ സിദ്ദീഖ് അല്ല. വിവരമില്ലാത്ത കാലത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലാത്തയുടെ ഉസൈയുടെ ഹുബനുൽ ലൈലയുടെ മനാത്തയുടെ മുമ്പിൽ പോയി വണങ്ങിയിട്ടുണ്ട്, ഉമർ ബിനുൽ ഖത്താബ് വണങ്ങിയിട്ടുണ്ട്, ഉസ്മാൻ ബിനു അഫ്ഫാൻ വണങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏഴാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അലിയാർ മീശ മുളക്കാത്ത സമയത്ത് റസൂലുള്ളാന്റെ കൂടെ കൂടിയ അലിയാർ, ആ കൊച്ചുകുട്ടിയായിരുന്ന ബാലനായ അലിയാർ, ചെറുപ്പക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അലി ജീവിതത്തിൽ ഒരിക്കൽ പോലും വിഗ്രഹത്തിന്റെ മുമ്പിൽ തലതായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ പേര് കേൾക്കുമ്പോ കറമല്ലാ
അല്ലാഹു വജിഹു എന്ന് പറയുന്നത്. അല്ലാഹു ആ മഹാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ, അവിടുത്തെ ബർക്കത്ത് നൽകട്ടെ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, ദാമ്പത്യ ജീവിതത്തിന്റെ ഉദാഹരണം ഏതാണ്? ഇസ്ലാമിലെ അലിയുബ്നു അബി താലിബിന്റെയോ ഫാത്തിമ ബീവിയുടെയും ദാമ്പത്യ ജീവിതമാണ്. അലിയുബ്നു അബി താലിബ് ആരാണ്? മുതലാളിയാണോ തൊഴിലാളിയാണോ? അലിയാരുടെ ജോലി എന്താണ്? അലിയാര് പാപപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകോ? ബദറിലും ഉഹദിലും ഖന്ദഖിലും പടപൊരുതിയ ധീരവീര നായകനാണ് അലിയാര്. അതേ ഖൈബർ യുദ്ധക്കളത്തില് മുറഹിബിനെ മലർത്തിയടിച്ചിട്ട് ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിച്ച വാഹകനാണ് അലിയാര്. ബദർ യുദ്ധക്കളത്തിൽ ഞൊടിയുടെ കൊണ്ട് വലീദിനെ കൊന്ന യുദ്ധ തന്ത്രശാലിയാണ് അലിയാര്. ഉഹദ് യുദ്ധക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷകനായിരുന്ന ആളാണ് അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എല്ലാ യുദ്ധക്കളങ്ങളിലും ധീരന്റെ 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 ധീരനാണ് അലിയാര്. എന്നാ ഒരു ചോദ്യം മോനെ, ഇന്ന് ഗിന്നസ് ബുക്കും അതുപോലെ തന്നെ ഓസ്കാർ അവാർഡും പത്മശ്രീ പത്മഭൂഷണൊക്കെ വലിച്ചെറിയുന്ന കാല. ഞാൻ ഇവിടെ വെച്ച് പറയാണ്, കർണാടകത്തിൽ വെച്ച് പറയാണ്, പലർക്കും ഇപ്പോ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പത്മശ്രീയും പത്മഭൂഷണും ജ്ഞാനപീഠമൊക്കെ കൊടുത്തു. പക്ഷെ ഇന്ത്യയില് ആദ്യമായിട്ടൊരു പത്മഭൂഷൺ കൊടുക്കേണ്ടിയിരുന്നത് സാക്ഷാൽ കാന്തപുരം സുൽത്താനുൽ ഉലമ എ പി അബൂബക്കർ മുസ്ലിയാർ അവർക്കാണ് കാരണം. എന്താണെന്നറിയോ? കാശ്മീരിന്റെ തീവ്രവാദിയാകുന്ന മക്കളെ ഒരു മുസ്ലിയാരും ചെയ്യാത്ത പണിയാണ് കാന്തപുരം ചെയ്തത്. കാശ്മീരിന്റെ തീവ്രവാദിയാകാൻ പോകുന്ന മക്കളെ അവിടെ നിന്ന് ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടെ കൊണ്ടുവന്ന് മർക്കസിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും വെളിച്ചവും നൽകിയിട്ട് അവരെ പഠിപ്പിച്ചിട്ട് രാജ്യസ്നേഹികളാക്കി മാറ്റിയത് കാന്തപുരം എപി അബൂബക്കർ ശ്രീയാരാണ്. ആ കാന്തപുരത്തിന്റെ മർക്കസിന്ന് പഠിച്ചൊരു കുട്ടിയാണ് തീവ്രവാദിയുടെ വെടിയേറ്റുകൊണ്ട് കാശ്മീരിൽ കടന്നു മരിച്ച ഇന്ത്യയിലെ തീരെ ചവാനായ പട്ടാളക്കാരൻ. അതുകൊണ്ട് അത് ഇവിടെ പറയേണ്ടതല്ല എന്ന് വെച്ച് ഇത് ഈ ശബ്ദം ലോകത്തൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഓൺലൈനിൽ ഈ പരിപാടി പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. കർണാടക ഗവൺമെന്റിനും സജസ്റ്റ് ചെയ്യാം, കേരള ഗവൺമെന്റിനും സജസ്റ്റ് ചെയ്യാം, നിർദ്ദേശിക്കാം. ഞാൻ കേരള സർക്കാരിനോട് പറയാം, കർണാടക സർക്കാരിനോട് പറയാം, ഇത്രയധികം ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ? കാന്തപുരത്തിനോട് സമാനം വെക്കാൻ അള്ളാഹു നമുക്ക് തന്ന പൊന്നാണ്, മുത്താണ്, കരളിന്റെ കഷ്ടമാണ് ശൈഖുന. അള്ളാഹു ആഫിയത്തിന്റെ ദീർഘായുസ് നൽകട്ടെ കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഒരു കാലത്ത് ഞാൻ 1900 വന്ന് ഭക്ഷണം കഴിച്ചത് നമ്മുടെ ആഫിദിന്റെ വീട്ടിൽ നിന്ന്. ഖത്തറിലാണ്, എവിടെ ജോലി ചെയ്യുന്നു? ഖത്തറിലാണ്. ഹാഫിദാണ്. ഞാനൊരു വേള ചിന്തിച്ചു, 1993 ഞാനൊന്ന് ഖത്തറിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. 93 ഇന്നത്തെ ഖത്തറല്ല, അന്നത്തെ ഖത്തർ. അന്ന് ഖത്തർ എന്ന് പറഞ്ഞ യു എയിലെ റാസൽ ഹൈമയുടെ അത്രേ ഉള്ളൂ ആ സ്ഥലം. ഓണങ്ങി മരയിച്ച് കിടക്കുന്ന ഒരു എയർപോർട്ട്, ഒരു ദോഹ, ചെറിയ കുഞ്ഞ് എയർപോർട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ബർക്കത്തുള്ള നാടാണ്, ഗ്യാസും പെട്രോളിയും അള്ളാഹു അല്ലാതെ കൊടുത്ത നാടാണ്. എനിക്ക് ഖത്തറിൽ പോകണം, അവിടെ വഹാബികളുടെ ഭരണമാണ്. ഞാൻ എന്റെ ശൈഖായ തബറുഖിന്റെ ശൈഖായ കാന്തപുരം ഉസ്താദിന്റെ ശൈഖായ കണ്ണിയത്തിന്റെ ശൈഖായ ശംസുല്ലലമയുടെ ശൈഖായ ഉള്ളാലത്തെ തങ്ങളിപ്പാപ്പ താജുല്ലലമയുടെ ശൈഖായ സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഞാൻ തങ്ങളുപ്പാപ്പാടെ എന്നിട്ട് പറഞ്ഞു, പാപ്പ എനിക്ക് ഖത്തറിൽ പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. അന്ന് ഒരു സുന്നിനെ ഖത്തറിൽ അറക്കില്ല. ഇറങ്ങിയാല് ഒരു മുസ്ലിയാര് ഖത്തറിൽ മൗലൂദ് ഓതിയിട്ട് അവനെ അറസ്റ്റ് ചെയ്തു.
ഖത്തർ കോടതി വിധി പറഞ്ഞത് ആ മൗലിയാരെ കണ്ണുകെട്ടുക, കയ്യും കെട്ടുക, എന്നിട്ട് വിമാനത്തിൽ കൊണ്ടുപോയി ഇരുത്തുക. വിമാനം പൊന്തി 40,000 അടി ഉയരത്തിൽ എത്തിയിട്ടേ അവന്റെ കണ്ണഴിക്കാവൂ. കാരണം അവൻ അശത്തുൽ ഖുറാഫിയാണ്. കാരണം മൗലിദോദി എന്ന ഒറ്റത്തെറ്റ് ചെയ്തതിന്റെ പേരില് ഖത്തർ എന്ന് കയറ്റിവിട്ടൊരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് ഖത്തർ ഗവൺമെന്റ് കാന്തപുര ഉസ്താദിനെ കാണുമ്പോ സ്റ്റേറ്റ് ഗസ്റ്റാണ്, കുവൈറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റാണ്, സൗദി ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റാണ്, യുഎഇ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റാണ്. ഇപ്പൊ നമ്മുടെ സിറാജ് ഖത്തറിൽ ഉഷാറായി നടക്കുകയാണ്, റിസാല ഖത്തറിൽ ഉഷാറായി നടക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഇത് റിസാലക്കും സിറാജിനും മാത്രമല്ല ബാധകം, സുപ്രഭാതത്തിനും ബാധകമാണ്. അതുകൂടി ഞാൻ പറഞ്ഞു വെച്ചാലാ, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണ് കാന്തപുര ഉസ്താദ് നടത്തിയത്, വിഭാഗീയ പ്രവർത്തനമല്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. കാന്തപുര ഉസ്താദിന് വേണ്ടി മാത്രമല്ല ദുആ ചെയ്യുന്നത്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഒരു സമുന്നതനായ നേതാവായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ തറച്ച ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. ശംസുല്ലം വലിയ പണ്ഡിതനായിരുന്നു, അല്ലാഹു തറച്ച ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. കണ്ണിയത്ത് ഉസ്താദ് വലിയ വലിയായിരുന്നു, അല്ലാഹു തറച്ച ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. നമ്മുടെ ഇടയിൽ ഗ്രൂപ്പ് വ്യത്യാസ തർക്ക വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒറ്റ ശക്തിയായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ലോകം സുന്നീസത്തിലേക്ക് വരികയാണ്. ഇന്നലെ തൃശൂരില് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തില് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനായ മുഹമ്മദ് അൽ ഖുബൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അവിടെ വന്നിട്ട് പറയാണ്, വല്ലാഹി വല്ലാഹി, ആ പാരാവാരം പോലെ കടന്നു കിടക്കുന്ന പണ്ഡിതന്മാരെ തലേകെട്ടുകാരെ കണ്ടിട്ട് ആ അഹമ്മദ് ഖുബൈസി വിളിച്ചു പറയാണ്, ഷെയ്ഖ് അബൂബക്കറിനെ കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും സാധ്യമല്ല എന്ന് അബൂദാബി എന്ന് വന്ന അറബി വിളിച്ചു പറയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പറയാൻ ഒരു നേതാവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യയിൽ ഒരാൾ ജയിലിൽ കുടുങ്ങി കിടക്കുക, ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് പറഞ്ഞാലും, സിദ്ധരാമയ്യെ ഇവിടുന്ന് വിളിച്ചിട്ട് സൗദിയിലെ രാജാവിനോട് പറഞ്ഞാലും അവര് ഹല്ലി വല്ലി ഇന്ത്യ കൊല്ലു മിസ്കീന, അവര് കല്ലി വല്ലി ഇന്ത്യ. നരേന്ദ്രമോദി ചെന്നാലും ആദാ റയീസുൽ ഹിന്ദ്, ആദാ റയീസുൽ മസാക്കീൻ എന്നാണ് പറയാം. മിസ്കീന്മാരുടെ നേതാവ് ഇതാ വരുന്നു എന്നാണ് പറയാം. ഇട്ടിരിക്കുന്ന കോട്ടിന് 50,000 വില ഉണ്ടോ 1,00,000 വില ഉണ്ടോ എന്ന് അവിടെ നോക്കില്ല. ഇന്ത്യ കൊല്ലും മിസ്കീൻ അവരെ കണ്ടില്ല. എന്നാൽ ഇന്ത്യയിലെ മുതലാളിമാരെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ അംബാനിയുടെ അടുത്തിരിക്കുന്ന പണത്തിന്റെ പകുതി പണം സാക്ഷാൽ സൗദി രാജാവിന്റെ കയ്യിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി മുകേഷ് അംബാനിയാണ്, റിലയൻസിന്റെ മുതലാളിയായ മുകേഷ് അംബാനിയാണ്. ആ അംബാനി ദുബായിൽ പോയാലും അറബി പറയാ, അവരങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ നാട്ടില് സൗദി അറേബ്യയില് ഒരുത്തനെ ഒരു പാവപ്പെട്ടവൻ നാട്ടിലേക്ക് പോകുമ്പോ ഗുളിക എന്ന് പറഞ്ഞു ഒരുത്തൻ കൊടുത്തയച്ച മയക്കമരുന്ന, മയക്കമരുന്നിന് സൗദി അറേബ്യയിൽ പിടിച്ച താലേ അങ്ങോട്ട് വെട്ടിക്കളയും. മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ അബദ്ധത്തിൽ കുടുങ്ങി, ശരിയത്ത് കോടതി അവനെ കൊലക്കുറ്റത്തിന് വിധിച്ചിരിക്കുന്ന കേസ് ഷെയ്ഖുന കാന്തപുര ഉസ്താദ് ഇടപെട്ടു. ശരിയത്ത് കോടതിയിൽ അതിന് റിവ്യൂ പെറ്റീഷൻ പുനഃപരിശോധന ഹർജി കൊടുത്തു. കാന്തപുര ഉസ്താദിന്റെ റെക്കമെൻഡേഷൻ അവിടുത്തെ ശരിയത്ത് കോടതി സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരനെ ജീവനോട് വെറുതെ വിട്ടു. ജയിലിൽ കിടക്കുന്ന എത്രയോ ആളുകളെ, നിരപരാധികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കാന്തപുര ഉസ്താദിന്റെ വാക്കുകളെ കൊണ്ട് കഴിയുന്നു. പോരാ, നിങ്ങൾ അറിഞ്ഞിരിക്കും അഡ്നോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അബുദാബിയിൽ, അഡ്നോക്ക്, അഡ്കോ സെഡ്കോ അഡ്നോക്ക്. മൂന്ന് പെട്രോളിയം കമ്പനിയാണ് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന യുഎഇയിലെ വലിയ പെട്രോളിയം കമ്പനിയിൽ. അതില് അഡ്നോക്കിൽ ഇപ്പോ എന്നെ പോലത്തെ സഖാഫികൾ ഒരു 10,000-20,000 സഖാഫികൾ മിനിമം ജോലി ചെയ്യുന്നുണ്ട്. മാസം 1,00,000, 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ശമ്പളം മേടിച്ചിട്ട് 5 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 10 ലക്ഷം മേടിക്കുന്നവരുണ്ട്. അവരുടെ അടുത്തൊന്നും വിസക്ക് കാന്തപുരം കാശു മേടിച്ചിട്ടില്ല. ടിക്കറ്റിന്റെ പൈസ അവരുണ്ടാക്കി. ഒരു കണ്ടീഷനെ ഉസ്താദ് പറഞ്ഞുള്ളൂ, മക്കളെ ഇങ്ങക്ക് കിട്ടുന്ന പൈസയെന്ന് മാസം 100 ദിർഹം മർക്കസിലെ യസീം കുട്ടികൾക്ക് കൊടുക്കണം. ആട്ടോ ആട്ടോ, ഒരു മാസം
കിട്ടുന്ന ശമ്പളത്തിന് ഒരു 100 ദിർഹം മർക്കസിലെ യതീം കുട്ടികൾക്ക് കൊടുക്കണം. അതാണ് കാന്തപുരം. അല്ലാഹു വലിയ ഭാഗ്യം നൽകിയ മഹാനാണ്, വലിയ സൗഭാഗ്യം നൽകിയ മഹാനാണ്. അല്ലാഹു അങ്ങനത്തെ പണ്ഡിതന്മാരെ ഇനിയും അവർക്ക് ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലത്തെ പണ്ഡിതന്മാരെ ഇനിയും നമ്മുടെ സമുദായത്തിൽ അല്ലാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. ഞാൻ ചുരുക്കി പറയാൻ എന്റെ വിഷയം സബ്ജക്ട് പൂർത്തീകരിച്ചുകൊണ്ട് പറയാണ്, ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമാണ്. ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതം നിങ്ങൾ നോക്കിയാൽ കാണാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വന്നതാര ഉമർ ബിനു ഖത്താബിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫാത്തിമ ബീവിനെ കെട്ടണമെന്ന്. അബ്ദുറഹ്മാൻ ബിനു ഔഫിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കണം എന്ന്. സിദ്ദീഖുൽ അക്ബറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫാത്തിമനെ കെട്ടണം. എന്തിനാ? പെണ്ണിന്റെ കാമ വികാരത്തിന് വേണ്ടിയല്ല. ഫാത്തിമനെ കല്യാണം കഴിച്ചാൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വലിയ സ്ഥാനം കിട്ടും. കരളിന്റെ കഷ്ണാണ് ഫാത്തിമ എന്ന് കാല റസൂലുള്ളാഹ്. ഫാത്തിമത്തു ബിലുഗത്തു മിന്നി, ഫാത്തിമയുടെ കരളിന്റെ കട്ടമാണ്. അതുകൊണ്ട് ഫാത്തിമയുടെ കരളിന്റെ കട്ടമാണ്. ആ ഫാത്തിമനെ എല്ലാവർക്കും കിട്ടണം. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നബിയെ എനിക്ക് തരിയോ? തരില്ല. ഉമർ ഫാറൂഖ് ചോദിച്ചു, തരിയോ? തരില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഓടി ശരണ ചോദിച്ചു, നബി എനിക്ക് തരിയോ? തരില്ല. അലിയാരിക്കൊരു ആഗ്രഹം ഉണ്ട് ഫാത്തിമാനെന്ന് കിട്ടുമെന്ന്. അലിയാരി പതുക്കെ ചെന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമാനെ പാവപ്പെട്ട അലിയന് തരുവോ? അല്ലാഹുവിന്റെ റസൂല് അലിയാരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. മോനെ, അലിയാരുടെ ജോലി എന്താ? അലിയാര് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല കേട്ടോ. അലിയാരുടെ ജോലി എന്താണ്? ഒട്ടകത്തിന് പുല്ലരിയലാണ്. ഒരു യഹൂദിയുടെ വീട്ടിലുള്ള ഒട്ടകത്തിന് പുല്ലരിഞ്ഞിട്ട് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ട് കുടുംബം ജീവിക്കുന്ന പാവപ്പെട്ട കൂലിത്തൊഴിലാളിയാണ് അലിയാര്. ആരുടെ മകളെയാണ് അന്വേഷിക്കുന്നത്? റഹ്മത്തുല്ലില്ല ആലമീനായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങള് കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ ഫാത്തിമാനെ തരുമോന്ന് ചോദിച്ചപ്പോ, അലി റളിയല്ലാഹു തആല എന്ന് ചോദിച്ചപ്പോ, നബി തങ്ങള് കൂലി നോക്കിയില്ല, ജോലി നോക്കിയില്ല. ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തോ? ദീനുള്ള ഭർത്താവിനെ തെരഞ്ഞെടുത്തോ? അലി ഇബ്നു അബി താലിബിനെ കൊടുക്കാമെന്ന് റസൂലുള്ള സമ്മതിക്കുകയാണ്. പക്ഷേ റസൂലുള്ള ഒരു കണ്ടീഷൻ വെച്ചു, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ഫാത്തിമനെ കല്യാണം കഴിക്കുന്നവന് സ്വർണത്തിന്റെ ഒരു മോതിരം മഹർ തരണോ? മഹർ ഇസ്ലാമിൽ അവകാശമാണ്, പെണ്ണിന്റെ അവകാശമാണ്. ഞാനിവിടെ എ പി ഉസ്താദ് കർണാടക യാത്ര നടത്തിയപ്പോ എനിക്കതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരുപാട് കാര്യങ്ങൾ ആകർഷിച്ചു, പക്ഷേ ഇതിലെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ദേവർഷോല അബ്ദുസ്സലാം മുസ്ലിയാരി ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ പാടന്തര മർക്കസിൽ വെച്ച് 137 കുട്ടികൾക്ക് എസ് വൈ എസിന്റെ കീഴിൽ പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചു കൊടുത്തു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു. മുടക്കുമോനെ, നല്ല കാര്യം. നിങ്ങളൊക്കെ കഴിയുമെങ്കിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാ. പക്ഷെ അതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം ഉണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുതലാളി ആണെങ്കിൽ ഒരു പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ ഒരു മുതലാളിയുടെ എത്തി എന്ന് പറയാണ്, ഒരു പാവപ്പെട്ട കുട്ടി ഉണ്ട് നമ്മുടെ നാട്ടില്, ഒരു 5 പവനും ഒരു 50,000 രൂപയും കൊടുത്താൽ കെട്ട ആളുണ്ട് എന്ന് പറഞ്ഞാൽ പറയും, എന്നാ 5 പവൻ ഞാൻ തരാം പിടിച്ചോ. വേറൊരു മുതലാളി പറയും, 50,000 ഞാൻ തരാം പിടിച്ചോ. പക്ഷേ മുതലാളിമാർ ചെയ്യേണ്ടതല്ല, മുതലാളിമാരുടെ മക്കൾ ചെയ്യേണ്ടത് അതല്ല. നമ്മൾ ചെയ്യേണ്ടത് പാവപ്പെട്ട പെൺകുട്ടിയെ 10 പൈസ കൂടാതെ, സ്ത്രീധനം കൂടാതെ, ആരുടെയും സഹായം സ്വീകരിക്കാതെ സ്വയം വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനാവണം നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്.
അല്ലാതെ പണം വാങ്ങിക്കൊടുത്ത് പൈസ കൊടുത്ത് പണ്ടം കൊടുത്തിട്ട് കല്യാണം കഴിപ്പിക്കണ പരിപാടി അത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായം ഇല്ല. കാരണം അത് സാമ്പത്തികത്തെ പ്രോത്സാഹിപ്പിക്കല. പെണ്ണ് കെട്ടാൻ വേണ്ടി പോകുമ്പോ ഫുഫർ ബിദാത്തിദ്ദീൻ ദീനുള്ള പെണ്ണ് നോക്കി കെട്ടിക്കോ ഖാല റസൂലുള്ളാ കേട്ടോ, ദീനുള്ള പെണ്ണ് നോക്കി കെട്ടിക്കോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ഫാത്തിമാനെ കല്യാണം കഴിച്ചേരാ അലി, എന്റെ പ്രിയപ്പെട്ട മോളാ ഫാത്തിമ, കരളിന്റെ കട്ടാണ് ഫാത്തിമ, നീ സ്വർണത്തിന്റെ ഒരു മോതിരം കൊണ്ടുവരണം മഹർ മഹർ. അലിയാർക്ക് സ്വർണം എന്ന് കേട്ടാ തലകറങ്ങും. കയ്യിൽ നക്കാ പൈസ ഇല്ല, ഒട്ടകത്തിന് പുല്ലരിഞ്ഞു കിട്ടുന്ന പൈസ കൊണ്ട് അക്കാലത്ത് സ്വർണം മേടിക്കാൻ പറ്റുമോ? അലി റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നത് എവിടേക്കാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അരികിലേക്കാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി കൊടുത്ത് പണം കടം കടം വാങ്ങിച്ചുകൊണ്ട് സ്വർണത്തിന്റെ മോതിരം വാങ്ങിച്ചുകൊണ്ട് അലി ഇബ്നു അബി താലിബ് ഫാത്തിമ ബീവിക്ക് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്തു. രണ്ടുപേരും വീട്ടിൽ കൂടി. സുഖമായ ജീവിതമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓമന മകള് അലിയാരുടെ വീട്ടിൽ വന്നപ്പോ വിറക് വെട്ടാൻ തുടങ്ങി. ഇന്നത്തെ പോലെ മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല, എ സി ഇല്ല, ബി സി ഇല്ല, ടി സി ഇല്ല. ഫാത്തിമ ബീവി വിറക് വെട്ടുകയാണ്. ഫാത്തിമ ബീവി ആട്ടുകല്ലിലിട്ടുകൊണ്ട് അരിയാട്ടുകയാണ്. ഫാത്തിമ ബീവി ഒലക്കെടുത്തുകൊണ്ട് നെല്ല് കുത്തുകയാണ്. കയ്യിന്റെ മോളിലുള്ള തോലങ്ങ് പറിഞ്ഞു പോയി. വെള്ളം കോരുകയാണ്. ഇന്നൊരു സ്വിച്ചിട്ട വീട്ടിന്റെ ഉള്ളിലെ മോട്ടറിലേക്ക് വെള്ളം വരികയാണ്. പൈപ്പ് തിരിച്ചാ നമ്മുടെ കയ്യില് വെള്ളം കിട്ടുകയാണ്. പഴയ കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഉമ്മമാര് അമ്മീന്റെ മോളിലിട്ട് തേങ്ങയൊക്കെ അമ്മീന്റെ മോളിലിട്ട് ഇങ്ങനെ അരക്കണ പരിപാടി ഉണ്ടായിരുന്നു. ആ സംഭവം ഒന്ന് കാണാനില്ലല്ലോ. ഫാത്തിമ ബീവി ഇതുപോലത്തെ കഠിനാധ്വാനം ചെയ്തപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നിട്ട് പറയാണ്, ആ ഒരു പാവപ്പെട്ട മിസ്കീൻ ഫഖീറായ അലിക്കെന്നെ കെട്ടിച്ചു കൊടുത്തതിന്റെ പേരില് എന്റെ കയ്യ് കണ്ടോ നബിയേ, ബാപ്പാ എന്റെ കയ്യിന്റെ അടിയിലെ തോലൊക്കെ പോ, ബാപ്പാ അതുകൊണ്ട് പൊതുഗജനാവില്ലെന്നൊരു അടിമയെ തരണം, ഒരു സർവന്റിനെ തരണോ എനിക്ക് വെള്ളം കോരാൻ വിറക് വെട്ടാൻ അടുക്കളയിൽ സഹായിക്കാൻ. നീതിപാലകനായ റഹ്മത്തുല്ലിൽ ആലമീനായ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും പ്രിയപ്പെട്ട യുവാക്കളോടും എനിക്ക് നൽകാനുള്ള സന്ദേശം അതാണ്. റബിയുനാ റസൂലുല്ലാഹി, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയാണ്, മോളെ പൊതുഖജനാവിലെ പൈസ എടുത്തിട്ട് നിനക്ക് അടിമയെ തരില്ല. നിന്റെ കയ്യ് പൊട്ടിയിട്ടുണ്ട് ശരിയാണ്, നിന്റെ കാല് പൊട്ടിയിട്ടുണ്ട് ശരിയാണ്, അലിയാരുടെ കൂടെ കൂടിയിട്ട് നിനക്ക് ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശരിയാണ്, അതിന് പകരം ഞാൻ എന്ത് തരാമെന്നാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനേക്ക് നോക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബിയോട് പറയാണ്, ഞാനൊരു വലിയ മന്ത്രം നിനക്ക് പഠിപ്പിച്ചു തരാം. നീ കിടക്കാൻ പോണ സമയത്ത്, അതാ നീ കിടക്കാൻ പോണ സമയത്ത് ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിഞ്ഞിട്ട് നീ കിടക്കാൻ പോണ സമയത്ത് ഇങ്ങനെ 33 മൂന്നെണ്ണം 33 വട്ടം നീ ചെല്ലുകയാണെങ്കിൽ നിനക്ക് ക്ഷീണമില്ല, നിനക്ക് പിന്നെ പ്രശ്നമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മകൾക്ക് സമ്മാനം കൊടുത്തതാണ്. അതുകൊണ്ട് തണ്ടിന് വേദനയുള്ളവര്, ഊരവേദനയുള്ളവര്, ഡിസ്കിന് തേയ്മാനമുള്ളവര് പേടിക്കണ്ട. കിടക്കാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 തായ്മാക്കിയാൽ അവരുടെ ഊരവേദനയോ തണ്ടിന് വേദനയോ അവരുടെ നട്ടല് വേദനയോ മാറുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാരുടെ ഭാര്യയായി ജീവിച്ച് അവസാനം മരണപ്പെടുന്ന സമയം വന്നു. ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവിയുടെ മരണത്തിന്റെ സമയം എത്തിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാതിരാത്രി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ആരാ വരുന്നത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞോ, മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഫാത്തിമാരെ വിളിച്ചിട്ട് പറയാണ്, മോളെ നാളെ നീ മരിക്കും. എന്താ പറയണേ? നാളെ നീയും മരിക്കും. ബാപ്പാടെ ഖബറിന്റെ അടുത്ത് നാളെ നീ എത്തും. നാളെ ബാപ്പ കിടക്കുന്നിടത്ത് നീ വരും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അപ്രത്യക്ഷമായി. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കുകയാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെത്തക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണത് മാനാ. ആർക്കാണ് മരണമെന്ന് കേട്ടാൽ പേടിയില്ലാത്ത ഒരൊറ്റ ഒരാളെ ലോകത്തുണ്ടായിട്ടുള്ളൂ, നബി മുഹമ്മദ് മുസ്തഫ. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് റസൂലുള്ളാഹിന്റെ കഥകിൽ തട്ടിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ആയിഷ ബീവി പറഞ്ഞില്ലേ, കഥക് തുറക്കില്ല തുറക്കില്ല തുറക്കില്ല. ഫാത്തിമ ബീവി പറഞ്ഞില്ലേ, എന്റെ വാപ്പ വല്ലാത്ത വിഷമത്തിലാണ്, കഥക് തുറക്കില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, മോളെ കഥക് തുറക്ക്, വാപ്പാടെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിൽ എന്ന മലക്കാണ് കഥകുമ്പ മുട്ടുന്നത്, കഥക് തുറന്നു കൊടുക്കുമോളെ. അസ്റായിലിന് വേണ്ടി കഥക് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ലോകത്തെ ഒരേ ഒരു ധൈര്യവാൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുകയാണെന്ന് കേട്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് ഉറപ്പായി, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു പറഞ്ഞാൽ അത് നടക്കുമെന്നുറപ്പാണ്. ഫാത്തിമ ബീവി രാത്രി തന്നെ എഴുന്നേറ്റുകൊണ്ട് വീടൊക്കെ അടിച്ചു തൂവിയായി വൃത്തിയാക്കുകയാണ്, കുട്ടികളുടെ വസ്ത്രമൊക്കെ അലക്കുകയാണ്, അത് അടുക്കുഞ്ഞിട്ടയോടെ വെക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സുബഹിബാങ്ങിന്റെ സമയത്ത് തഹജ്ജുദിനേക്ക് നമസ്കരിക്കാൻ എഴുന്നേറ്റ അലി റളിയല്ലാഹു അൻഹു ഭർത്താവ് ചോദിക്കുകയാണ്, ഫാത്തിമ ഇന്നെന്താ പതിവിന് വിപരീതമായി നീ വീടൊക്കെ അടിച്ചു ശുദ്ധിയാക്കുന്നു, വസ്ത്രങ്ങളൊക്കെ വെക്കുന്നു? ആ സമയത്ത് ഫാത്തിമ പറയുകയാണ്, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു വാ, എനിക്കൊരു ദീർഘയാത്ര ചെയ്യേണ്ടതുണ്ട്. അലിയാര് പറയാണ്, ദീർഘയാത്രയോ? ഞാൻ അറിയാതെ നിനക്ക് എവിടെയാണ് ഒരു ദീർഘയാത്ര? ഫാത്തിമ ബീവി പറയാണ്, ഒരു വല്ലാത്ത യാത്രയാണ്, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു വാ. പള്ളിയിൽ പോയി അതാ സുബഹി നമസ്കാരം കഴിഞ്ഞ് അലിയാര് വന്നപ്പോ അലിയാരുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഫാത്തിമ പറയുകയാണ്, ജീവിതത്തിൽ വല്ല തെറ്റും ഫാത്തിമയുടെ വക്കൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടു പുറത്ത് വാപ്പാക്കണം. അലീ, ഞാനിന്ന് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തിന്ന് വിട പറയുമെന്ന് കാല റസൂലുള്ളാ. അത് കേട്ട അലി റളിയല്ലാഹുവിന് വിങ്ങിപ്പൊട്ടുകയാണ്. അലിയാരെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഫാത്തിമ നീ റസൂലുള്ളാന്റെ മോളാണ്, ഒരു ദരിദ്രനായ എനിക്ക് റസൂലുള്ള നിന്നെ കല്യാണം കഴിച്ചു തന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ടിക്കറ്റ് കൊടുക്കേണ്ടത് നീയാണ്, അവിടെ വെച്ചിട്ട് റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നീ ആക്ഷേപിക്കരുത് കേട്ടോ. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹുവിനെ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുമ്പോ ഫാത്തിമ ബീവി അലിയാരോടൊരു വസീയത്ത് പറയുകയാണ്, എനിക്ക് രണ്ട് മൂന്ന് വസീയത്ത് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് കബറടക്കണം. രണ്ടാമത്തെ വസീയത്ത് എന്താണ്? എന്റെ രണ്ട് പ്രിയപ്പെട്ട മക്കളാണ് ഹസന വൽ ഹുസൈൻ, ഞാൻ മരിച്ചാൽ നിങ്ങൾ ചിലപ്പോ വേറെ പെണ്ണ് കെട്ടാൻ സാധ്യത ണ്ട്, എന്നാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ വിഷമിപ്പിച്ചിട്ട് ഒരു വാചകം പോലും അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയരുത് കേട്ടോ. റസൂലുള്ള ചുംബിച്ച മുഖമാണ് ഹസൻ തങ്ങളുടെ മുഖം, റസൂലുള്ള ചുംബിച്ച മുഖമാണ് ഹുസൈൻ തങ്ങളുടെ മുഖം എന്ന് പറഞ്ഞപ്പോ അലിയാര് പറയാണ്, ഇല്ല ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഹസനെയും ഹുസൈനെയും ഞാൻ വേദനിപ്പിക്കില്ല കേട്ടോ.
ആ ഫാത്തിമ ബീവി മരണപ്പെടുകയാണ്. ഫാത്തിമ ബീവിയുടെ മയ്യത്തതാ കുളിപ്പിക്കുകയാണ്, കഫൻ ചെയ്യുകയാണ്. അലി റളിയല്ലാഹുവിന്റെ മയ്യത്ത് കട്ടൽ ചുമന്നുകൊണ്ട് ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ അലി റളിയല്ലാഹുവിന് ആ ഖബറിലേക്ക് ഒരു നോട്ടം നോക്കി. എന്നിട്ട് ഖബറിനോട് വെറുതെ ഒന്ന് പറഞ്ഞു, ഖബറെ ആരുടെ മയ്യത്താണ് ഇവിടെ വരുന്നതെന്ന് നിനക്കറിയോ? എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫയുടെ പ്രിയപ്പെട്ട മോളാണ്, ഹസൻ ഹുസൈനിന്റെ ഉമ്മയാണ്, അലിയാരുടെ ഭാര്യയാണ്, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണ്. ഖബറേ, നിനക്കൊരു സ്വഭാവമുണ്ട്, ഏത് മയ്യത്ത് ഖബറിൽ വെച്ചാലും ഖബറിന്റെ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ അടുത്ത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 ങ്ങ് വന്നിട്ട് ആളുകൾ പിരിഞ്ഞു പോയാൽ രണ്ട് വാരിയല്ലുകൾ പരസ്പരം കുത്തിക്കോർത്ത് വേദന കൊണ്ട് പൊളഞ്ഞു പിളഞ്ഞെന്നൊരു രഹസ്യമായ രംഗമുണ്ടല്ലോ. അതുകൊണ്ട് ഫാത്തിമയുടെ ശരീരത്തിന്റെ മോളില് നീ തുടരുത് ഖബറേ. ആ സമയത്ത് ഖബറാകത്തുന്ന് സലാമീനെ കേട്ടോവർ ഖബറിന്നൊരു സലാം പറയുകയാണ്. ഖബറ് പറയാണ്, അലി ഇവിടെ രണ്ട് മൂന്ന് കാര്യേ നോട്ടമുള്ളൂ. ഫാത്തിമയുടെ മയ്യത്താണോ അലിയുടെ മയ്യത്താണോ അത് മറ്റാളുടെ മയ്യത്താണോ ഇവിടെ നോട്ടമില്ല. മൂന്ന് കാര്യം ഫാത്തിമക്കുണ്ടോ, ഫാത്തിമ രക്ഷപ്പെടുന്നതാണ്. ഇതാ മാത്തല്ലൻസാരു ഇൻകതാമരുഹു ഇല്ലാ മിൻ സലാസ, സദഖത്തുൻ ജാരിയാ, ജാരിയായ ദാനധർമ്മങ്ങൾ ഫാത്തിമ ചെയ്തിട്ടുണ്ടോ? ഫാത്തിമാക്ക് ദ്വാരക്കാൻ മക്കളുണ്ടോ? ഫാത്തിമ നാഫിയായ ഇൽമു നേടിയിട്ടുണ്ടോ? ഈ മൂന്ന് കാര്യം ഖബറിൽ കിട്ടും, അല്ലാത്ത ഒന്നും ഞാൻ നോക്കില്ല കേട്ടോ. അല്ലാത്തവൻ എന്റെ അടുത്ത് വന്നാൽ അവനെ ഖബറിലിട്ട് ഞെരുക്കിക്കളയുമെന്ന് ഖബറ് വിളിച്ചു പറഞ്ഞപ്പോൾ അലിയാര് കരഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു എന്റെ ആണ്ട് കഴിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. എവിടെ കിടന്ന് എപ്പോ എങ്ങനെ മരിക്കുകയാണെങ്കിലും അല്ലാഹു ഈമാനിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബ് റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. സൂഫി ഷഹീദിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. അബിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ഒരു സമ്മാനം നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആ സമ്മാനം നിങ്ങളുടെ കയ്യിൽ അങ്ങ് തരും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ ഏറ്റെടുക്കണം. ആ സമ്മാനം നിങ്ങൾ ഏൽപ്പിക്കുന്നു. രണ്ട് കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന്, ഞാനൊരു വിലപ്പെട്ട സമ്മാനം നിങ്ങൾക്ക് വേണ്ടി കരുതി കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ടാമത്, മഴയ്ക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ഇന്നലെ തൃശൂരിൽ വെച്ച് താജുൽ ബഹുമാനപ്പെട്ട കമറുല്ലുലമ സുൽത്താനുല്ലുലമ കാന്തപുര ഉസ്താദിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ദ്വാരം. നേരം വെളുക്കണേന്റെ ഉള്ളിൽ മഴ. കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗത്തും ഇന്ന് നേരം വെളുക്കുമ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തു. ആയിരക്കണക്കിന് ആരിമീങ്ങൾ അങ്ങോട്ട് ദ്വാരന്നപ്പോഴേ മഴ അങ്ങോട്ട് പെയ്തു. ഇന്ന് നേരം വെളുക്കുമ്പോ ഫേസ്ബുക്കില് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിലെ വക്കീല് പോസ്റ്റ് ഇട്ടത് നിങ്ങൾ കണ്ടോ? കാന്തപുരം ഉസ്താദ് എവിടെ സമ്മേളനം നടത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മഴ പെയ്തിട്ടുണ്ട്. എന്നാൽ വേറെ ചിലർ മഴയ്ക്ക് വേണ്ടി ദ്വാരന്നപ്പോ മഴയല്ല വെയിലാണ് തെറിച്ചത് എന്ന് എന്റെ പോസ്റ്റല്ല, കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റാണ്. ഉഹർവിയായ ആരിമീങ്ങള്, ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദിനെ പോലത്തെ നിഷ്കളങ്കരായ ആരിമീങ്ങള്, കോട്ടൂർ കുഞ്ഞമ്മദ് മുസ്ലിയാരെ പോലത്തെ നിഷ്കളങ്കരായ ആരിമീങ്ങള്, അതുപോലെ തന്നെ സയ്യിദ് കോയമ്മങ്ങൾ കുറാ തങ്ങളെ പോലത്തെ നിഷ്കളങ്കരായ സയ്യിദന്മാര് പടച്ച തമ്പുരാനോട് കൈനീട്ടിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ആ ദുആ ലാഫാക്കുകയില്ല. അതുകൊണ്ട് വെള്ളം, അല്ലാഹു വെള്ളത്തിനെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞതാ, കുടിക്കുന്ന വെള്ളം തടഞ്ഞു വെച്ച ആരാണ് പിന്നെ വെള്ളം തരിയാന്ന് ആ തബാറക്ക സൂറത്തിൽ അല്ല ചോദിച്ചത്? അല്ലെന്നെ തരാള്ളൂ. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം. രണ്ട്, നിങ്ങൾക്കൊരു സമ്മാനം തരാനുണ്ട്, അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സദസ്സിലുള്ള എല്ലാവരും ഒരു നിമിഷം
ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. പുറത്തു നിൽക്കുന്ന സഹോദരന്മാരൊക്കെ ഒരു ദ്വായക്ക് വേണ്ടിയാണ് മോനെ, പൈസയൊന്നും പിരിക്കുന്നില്ല ഇവിടെ, എല്ലാവരും അകത്തേക്കൊന്ന് കയറി നിൽക്കണം, ആ പുറത്ത് നിൽക്കണം. ഇതുവരെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആ പുറത്ത് നിൽക്കുന്നവരൊക്കെ ദ്വായക്ക് വേണ്ടി അകത്ത് നിൽക്കണം. അകത്ത് അകലെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് നമ്മുടെ മജ്ലിസിലേക്ക് മുന്നോട്ട് വരണം. അർഹമുറാഹിമായ റബ്ബ്, ദുരന്തങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹു അപകടങ്ങളിൽ പെടാതെ, അപകട മരണങ്ങളിൽ പെടാതെ, മാരകമായ ക്യാൻസർ, കുഷ്ഠരോഗം, അതുപോലെ വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് ശിഫാ നൽകുമാറാവട്ടെ. അങ്ങനത്തെ രോഗങ്ങൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ആരുടെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ നാം അറിയാതെ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫയാക്കട്ടെ. ഞാനിന്ന് മലപ്പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി, ബഹുമാനപ്പെട്ട വലിയുള്ള കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരി 28 കൊല്ലം മുമ്പേ എന്നെ കൊണ്ടുപോയിട്ട് ചായ കുടിക്കാൻ പറഞ്ഞ ഹോട്ടലാണ് ആ ഹോട്ടല്, കൊളപ്പുറത്തുള്ള ഹൈലക്സ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടല്. 28 കൊല്ലം മുമ്പ് കുണ്ടൂർ ഉസ്താദ് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ എവിടെ പോകുമ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചു പോയിക്കോട്ടോ എന്ന് പറഞ്ഞു. 28 കൊല്ലമായിട്ട് ഞാൻ ആ ഹോട്ടലിന് ചായ കുടിക്കുന്നുണ്ട്. നയാ പൈസ കൊടുത്താലും മേടിക്കില്ല അവര്, ഞാനായിട്ടും കൊടുക്കാറില്ല. കാരണം കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത് ചായ കുടിക്കാൻ ആ പൈസ കൊടുക്കാൻ വന്നിട്ടില്ല. ആ ഞാൻ കൊടുത്തു നോക്കി ഒന്നിന് അവര് പറഞ്ഞു ചായ മേടിക്കണ, പൈസ മേടിക്കണ, പ്രശ്നമില്ല. ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, എവിടുക്കാന്ന് ഉസ്താദെ വായത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് കൊടകിലെ പേര് കേട്ട എരിമാട് മക്കാ മുറൂസിലേക്കാണ്. അദ്ദേഹം ഉടനെ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൾക്ക് വയറിന്റെ അകത്തൊരു മുഴയാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർമാര്. അവിടെ കിടക്കുന്ന മഹാൻ വലിയ മഹാനാണ്, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ മാറണം. ഉസ്താദുമാരൊക്കെ പറഞ്ഞത് കത്തി വെക്കണ്ട, കുറാത്തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, ഒട്ടൂർ ഉസ്താദ് പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ഔലിയായിന്റെ തലക്ക് വെച്ച് ദ്വാരക്കണം. വേറെ ഒരു സഹോദരൻ എന്നോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതുകൊണ്ട് പറഞ്ഞു, രണ്ട് കിഡ്നിയും പോയി, രണ്ട് കിഡ്നിയും തകരാറിലാണ്. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. ആമീൻ. കിഡ്നി പോയാൽ പിന്നെ അവസ്ഥ എന്താ? പിന്നെ വയറങ്ങോട്ട് കൂർക്കും, പിന്നെ മൂത്രം പോവില്ല, പിന്നെ കാഷ്ടം പോവില്ല. ഒരു മനുഷ്യന് മൂത്രവും കാഷ്ടും പോയിട്ടില്ലെങ്കിൽ പിന്നെ അവന് വല്ല സുഖമുണ്ടോ? കോടികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കോടാന കോടിണ്ടായിട്ട് കാര്യമുണ്ടോ? അർഹമുറാഹിമായ റബ്ബ്, താങ്ങാൻ കഴിയാത്ത ഒന്നും നമുക്ക് നൽകാതിരിക്കട്ടെ. അബ്ബന ലാ തുഹമ്മില്ല മാ ലാ താഖത്ത ലനാ ബിഹി വഅഫ്ഗന വഅഫ്ർ ലനാ വറഹ്മനാ അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമി ളാലിമീൻ. അർഹമുറാഹിമായ റബ്ബ്, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യവും ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. തവടച്ചവനെ, ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ വിട്ടുകൊടുത്ത് അഫുവാക്കണേ തമ്പുരാനെ. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. അതിനെന്ത് വേണം? നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അല്ലാഹു കബൂലിയത്ത് കൊണ്ടുള്ള കബൂലിയത്ത് ആകട്ടെ. ആമീൻ. പക്ഷേ അതുകൊണ്ടൊന്നും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റിക്കോളണമെന്നില്ല. ഹജ്ജ് മക്ബൂലായിട്ടുണ്ടോ നമുക്കറിയില്ല, സദഖ സ്വീകരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല, എന്നാൽ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റും എന്നതിന് ദുനിയാവിന് കിട്ടുന്ന ഏക ഉറപ്പ് മരിക്കുന്നതിന് മുമ്പേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ സ്വപ്നം കാണലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ഒരു മുസ്ലിമും ആണാവട്ടെ പെണ്ണാവട്ടെ അവള് അവൻ നരകത്ത് കടക്കില്ല. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള കൽബ് അള്ളാഹു നമുക്ക് നൽകട്ടെ, അതിനുള്ള കണ്ണ് നൽകട്ടെ, ഓശാരമായി നൽകട്ടെ. തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും കള്ളു കുടിച്ചവരും പെണ്ണു പിടിച്ചവരും പലിശ വാങ്ങിയവരും നുണ പറഞ്ഞവരും ഒക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അള്ളാഹു റസൂലുള്ളാഹിനെ ബർക്കത്ത് കൊണ്ടതൊക്കെ വിട്ടുപുറത്ത് ആഫുവാക്കി മാപ്പാക്കി നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് ഈമാനും ഇൽമും നിറച്ച് ഹസദും അസൂയയും കിബറും രുജുവും ഉൽനാട്യവും നമ്മുടെ കൽബിൽ നിന്ന് എടുത്തു മാറ്റി ഈമാനിന്റെ പ്രകാശം കൽബിലിട്ട് തന്ന് റഹിമുറാഹിമായ റബ്ബേ ഹബീബ് റസൂലുള്ളാഹിനെ മനാമിൽ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണ സമ്മാനം എന്റെ തബറുക്കന ശൈഖ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങള് കാന്തവര ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കണ്ണിയത്തിന്റെയും തബറുക്കന ശൈഖാണ്. ആ ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങളുടെ ഖബറ് ചാവക്കാട് അഞ്ചങ്ങാടി കടപ്പുറത്താണ്. ആ മഹാനവർഗൻ 28 കൊല്ലം മുമ്പ് എന്റെ കയ്യിൽ ഏൽപ്പിച്ച സലാത്താണ് സലാത്തു താജ്. ഞാൻ ഇവിടെ ചൊല്ലി സൂഫി ഷഹീദ് ഉപ്പാപ്പാന്റെ ഖബറിന്റെ അടുത്ത് ദ്വാരക്കുമ്പോഴും 28 കൊല്ലമായിട്ട് അത് മുടങ്ങാതെ ചൊല്ലി വരുന്ന സലാത്താണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആശിക്കങ്ങളോ മുഹബ്ബിങ്ങളോ ഉണ്ടെങ്കിൽ സലാത്തു താജ് ദായിമാക്കിക്കോ, അത് ചൊല്ലിക്കോ,
നിങ്ങൾ കാടും ഗ്യാരണ്ടിയാണ്, വാറണ്ടിയാണ് ഈ മഹാന്റെ തലക്ക് ഭാഗത്ത് വെച്ച് പാതിരാത്രിയിലാണ് പറയുന്നത്. അല്ലാഹു അത് സ്വീകരിച്ച് കബൂൽ ചെയ്യട്ടെ ആമീൻ. അതുകൊണ്ട് ഒരു വട്ടം ആ സലാത്തു സാദി ചൊല്ലിയിട്ട് ഒരു ദുആ മഴയ്ക്ക് വേണ്ടിയും, ഇവിടെ ധാരാളം ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഉറൂസിന് സംഭാവന തന്നവര്, അരി തന്നവര്, ഇറച്ചി തന്നവര്, പൈസ തന്നവര്, ഇവിടെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, ഹിഫ്ളുൽ ഖുർആനെ സഹായിക്കുന്നവര്, ഈ ജമാഅത്ത് കമ്മിറ്റിയെ സഹായിക്കുന്നവര്, ഇവിടെ സഹായങ്ങൾ അരി കൊടുക്കുന്നവര്, എന്നെ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഒരു ഉസ്താദ് 50 ടൺ അരിയാണ് ഇവിടേക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ഉസ്താദ് കൊടുത്തുവിടുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ദർജ വർദ്ധിപ്പിച്ച് സ്വർഗത്തിലെ ഭക്ഷണം രുചിപ്പിക്കുമാറാവട്ടെ, ആഫിയത്തിലെ ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ എത്ര എത്ര ആളുകൾ എരുമാട്ടേക്ക് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ക്ഷാമവും ക്ഷേമവും ഇല്ല, അവര് വാരി വലിച്ചു കൊണ്ടുവരികയാണ്. കാരണം കറാമത്ത് വിളംബരം ചെയ്യുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് വലിയുള്ള, അവരുടെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒരു ഫാത്തിഹ വിളിച്ച് അത് റസൂലുള്ളാഹിന്റെ പേരിൽ ഹദിയ ചെയ്ത് ഈ സലാത്തു താജ് നിങ്ങൾ ഏറ്റുവാങ്ങണം, അത് ചൊല്ലണം. മൗലിദിന്റെ കിതാബിലുണ്ട്, എന്റെ കയ്യിൽ അതിന്റെ കോപ്പി ഇല്ല. ഞാൻ കൊണ്ടങ്കേരിയിലും മറ്റും എന്റെ പരിസരത്ത് എടപ്പലത്തൊക്കെ വന്നപ്പോ അന്ന് അതിന്റെ കോപ്പി വിതരണം ചെയ്തിരുന്നു. ഇത്രയും ആളുകൾക്ക് തരാനുള്ള കോപ്പി എന്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ്. മൗലിദിന്റെ കിതാബില് നോക്കിയാൽ കാണാം, ദലായിലുൽ ഖൈറാത്തിൽ നോക്കിയാൽ കാണാം. ഇനി എവിടെയും നോക്കിയാൽ കാണാത്തവർ എന്നെ വിളിച്ചാൽ വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ ബന്ധപ്പെട്ട ഇൻഷാ അല്ലാ നല്ലതിന് അതൊക്കെ ഉപയോഗിക്കാലോ. ആ സലാത്ത് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരാം, അത് ചൊല്ലണം. അത് വലിയ ബറക്കത്തുള്ള സലാത്താണ്. സലാത്തിന്റെ രാജാവാണ് സലാത്തു താജ് എന്ന് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം കിരീടം എന്നാണ്. കിരീടം എല്ലാത്തിന്റെയും മോളിൽ വെക്കുന്ന സാധനമാണ് കിരീടം. അതിന്റെ മോളിൽ പിന്നെ വേറൊന്നും വെക്കാറില്ല. അതുകൊണ്ടാണ് ഈ സലാത്തിന് അങ്ങനെ പേര് വന്നത്. അതുകൊണ്ട് ഒരു വട്ടം ഇലാ ഹദറത്തുൻ നബിയിൽ മുസ്തഫ വ മൗലാന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി വലിയല്ലാഹി സൂഫി ഷഹീദ് വലിയല്ലാഹ്. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി അംബിയാ ഇല്ലാഹി തആല. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി ഔലിയാ ഇല്ലാഹി തആല. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി മൻ മാതു മിന്ന കുല്ലിഹിം അജ്മഈന അൽ ഫാത്തിഹ. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ومصطفانا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراك والألم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس اللها بدر الدجى صدر العلا نور الهدى كهف البراء مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراك مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين
റാഖത്തിൽ ആശക്കയിൽ മുറാദിൽ മുസ്താഖീന ശംശിൽ ആരിഫീൻ സിറാജി സാലിക്കീന മിസ്ബാഗിൽ മുഖർറബീന മഹബ്ബിൽ ഫുഖറായി വൽ ഗുറബായി വൽ മസാകീൻ സയ്യിദി സക്കലൈൻ നബിയിൽ ഹറമൈൻ ഇമാമിൽ ഖിബ്ലത്തൈൻ വസീലത്തിനാ ഫിദ്ദാറൈൻ സാഹിബി ഖാബ ഖുസൈൻ മഹബൂബ റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ മൗലാന വ മൗല തഖലൈൻ അബിൽ ഖാസിം സയ്യിദനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ നൂരും മിൻ നൂരില്ലാ യാ അയ്യുഹൽ മുസ്താഖൂന ബിനൂരി ജമാലിഹി സല്ലോ അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വ അത്ബാഇഹി വ അഹ്ബാബിഹി വ സല്ലിമോ തസ്ലീമാ അർഹമർ റാഹിമായ രാജരക്ഷിതാവായ അൽ മാലിക്കുൽ മുലൂക്കായ രാജസയ്യദായ രാജാതിരാജനായ രാജസയ്യദായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സലാത്തിന് സൗദി അറേബ്യയിലെ വിശുദ്ധ നഗരിയായ 4600 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന പടച്ചവനെ മദീന മുനവ്വറയിലേക്ക് പാവപ്പെട്ട ഞങ്ങളുടെ ഈ സലാത്തിനെ എത്തിക്കണേ അല്ലാഹ്, അവരുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്, പടച്ചവനെ കടം കൊണ്ട് വലഞ്ഞവർ ഈ മജ്ലിസിലുണ്ട് വെട്ടിക്കൊടുക്കണേ അല്ലാഹ്, മക്കളില്ലാത്തവർ ഈ മജ്ലിസിലുണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങളുള്ളവർ ഈ മജ്ലിസിലുണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്, മുറാദുകൾ വീടാനുള്ളവർ ഈ മജ്ലിസിലുണ്ട് വെട്ടിക്കൊടുക്കണേ അല്ലാഹ്, വീടില്ലാത്തവർ ഈ മജ്ലിസിലുണ്ട് വീട് കൊടുക്കണേ അല്ലാഹ്, ഭാര്യമാരില്ലാത്തവർ ഈ മജ്ലിസിലുണ്ട് സാലിഹത്തായ ഭാര്യമാരെ കൊടുക്കണേ അല്ലാഹ്, ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾ ഈ മജ്ലിസിലുള്ളവർക്ക് സാലിഹീങ്ങളിൽപ്പെട്ട ഭർത്താക്കന്മാരെ ഇണയാക്കണേ അല്ലാഹ്, പടച്ചവനെ ഞങ്ങൾക്ക് കുഷ്ഠരോഗവും ക്യാൻസറും എയ്ഡ്സും എബോളയും വെള്ളപ്പാണ്ടും നൽകല്ല അല്ലാഹ്, മാരകമായ ഒരു രോഗവും നൽകല്ല അല്ലാഹ്, കീറി മുറിക്കുന്ന രോഗം നൽകല്ല അല്ലാഹ്, ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകല്ല അല്ലാഹ്, ആട്ടി അകറ്റുന്ന രോഗം നൽകല്ല അല്ലാഹ്, പടച്ചവനെ ഈ മഹാനായിരിക്കുന്ന സൂഫി ഷഹീദിന്റെയും മറ്റ് ഔലിയാക്കളുടെയും ബർക്കത്ത് കൊണ്ട് യൂറൂസ് നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്, അവരുടെ അർവാഹുകളെ ഈ മജ്ലിസിൽ ഹാദിറാക്കണേ അല്ലാഹ്, ഹദർ അലൈഹി സ്ലാമിന്റെ സാന്നിധ്യം ഈ മജ്ലിസിൽ നൽകണേ അല്ലാഹ്, എല്ലാ അക്താബ് നജബായി നഖബാഗ് ഔസ് ഖൗസില്ലാദമിന്റെ സഹായങ്ങൾ നൽകണേ അല്ലാഹ്, എല്ലാ ആരിഫീങ്ങളുടെ സഹായം നൽകണേ അല്ലാഹ്, പടച്ചവരെ ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്, അവരുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരിച്ച ഉസ്താദുമാരുടെ ഖബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ഖിയാമത്ത് നാള് വരെ നിലനിർത്തണേ അല്ലാഹ്, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, അതിനോട് എതിർപ്പ് വെക്കുന്നവർക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, ഞങ്ങളോട് പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവരെ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളോട് അസൂയ വെച്ചവർക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് സിഹർ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അല്ലാഹ്, അവരുടെ സിഹറുകളെ നീ ബാത്തിലാക്കണേ അല്ലാഹ്, അവരുടെ സിഹറിൽ നിന്നും കെണിവലകളിൽ നിന്നും ചതികളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും പാവപ്പെട്ട ഞങ്ങളെ നീ നിന്റെ ഹിമായത്തിലായി ഹിഫ്ളായി കാക്കണേ അല്ലാഹ്, എല്ലാ സാഹിരികളുടെ സിഹറിൽ നിന്നും എല്ലാ വാലിമീങ്ങളുടെ മുൻപിൽ നിന്നും എല്ലാ മുത്തക്കബിരീങ്ങളുടെ കിബിറിൽ നിന്നും ഞങ്ങളെ നിന്റെ മഹദായ ഫദ്ലു കൊണ്ട് കാക്കണേ അല്ലാഹ്, ഞങ്ങളാരെയും പെട്ടെന്ന് മൗത്താക്കല്ലേ അല്ലാഹ്, ഞങ്ങളുടെ റൂഹ് പെട്ടെന്ന് പിടിക്കല്ലേ അല്ലാഹ്, ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മൗത്താക്കല്ലേ അല്ലാഹ്, അപകട മരണത്തിൽ കിടന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളേറ്റെടുത്ത എല്ലാ കാര്യങ്ങളും വിജയത്തിലാക്കണേ അല്ലാഹ്, പടച്ചവനെ സൂഫി ഷഹീദ് വലിയുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ മൻമറഞ്ഞു കിടക്കുന്ന മറ്റ് ഔലിയാക്കൾ സയ്യിദന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ സലാത്ത് താജിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്തായ മല ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ കുരുമുളകിലും കാപ്പിയിലും മേലത്തിലും ഞങ്ങളുടെ അതുപോലെ തന്നെ ഓറഞ്ചിലും ഞങ്ങളുടെ ഇഞ്ചിയിലും ചുക്കിലും മറ്റു കൃഷികളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, പടച്ചവനെ കർണാടകയിലെ കുടകെന്ന് പറയുന്നതലോ കാർഷിക മേഖലയാണ് റഹ്മാനെ, ഇവിടെയുള്ള കൃഷിക്കാരുടെ കൃഷികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇവിടെയുള്ള
കച്ചവടക്കാരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഇവിടെയുള്ള ജോലിക്കാരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ. പടച്ചവനെ, പരീക്ഷകൾ നടക്കുന്ന സമയമാണ്, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നവരാണ്, അവർക്ക് നല്ല മാർക്ക് നൽകി പാസ്സാക്കണേ അല്ലാ. അവരെ നല്ല മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന മക്കളാക്കണേ അല്ലാ. ഉസ്താദുമാരുടെ ഖാദിമീങ്ങളായ മക്കളാക്കണേ അല്ലാ. സയ്യിദന്മാരുടെ മഹബ്ബീങ്ങളായ മക്കളാക്കണേ അല്ലാ. സമുദായത്തിനും സമൂഹത്തിനും പ്രവർത്തിക്കുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചുവരെ ഞങ്ങൾക്ക് നിന്റെ ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീനായ ഷഫീഉൽ മുദനിബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരൊറ്റ വട്ടമെങ്കിലും സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഒരുപാട് 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 കാലം ദീർഘായുസ് നൽകിയിട്ടുണ്ട്, ഖിദ്മത്തിലായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടബാധ്യതകളൊക്കെ വീട്ടപ്പെട്ടതിന്റെ ശേഷം, മുറാദുകളൊക്കെ നിറവേറ്റപ്പെട്ടതിന്റെ ശേഷം, വസീയത്തുകളൊക്കെ പറഞ്ഞുറപ്പിക്കപ്പെട്ടതിന്റെ ശേഷം, ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടതിന്റെ ശേഷം, ഒരു വെള്ളിയാഴ്ച രാവോ അതല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവോ രണ്ടിറക്കത്ത് നിസ്കാരത്തിന്റെ വർഗ സുജൂദിൽ കടന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ഉറക്ക ചൊല്ലി സുജൂദിൽ കടന്ന് കണ്ണടച്ച് മരിക്കാൻ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ, വേദനയില്ലാതെ മരിക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ കുവൈറ്റിൽ നിന്നും, ഖത്തറിൽ നിന്നും, അബുദാബിയിൽ നിന്നോ, സൗദി അറേബ്യയിൽ നിന്നോ, ഒമാനിൽ നിന്നോ, ബഹ്റൈനിൽ നിന്നോ, മറ്റ് ഗൾഫ് നാടുകളിൽ നിന്നും, വിദേശ സ്വദേശ നാടുകളിൽ നിന്നോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഖൈറ് ബർക്കത്തുകൾ നൽകണേ അല്ലാ. അവർക്കൊക്കെ സലാമത്ത് നൽകണേ അല്ലാ. അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെയും ഞങ്ങളുടെ അലിമീങ്ങളെയും മുഖറബിയായ അലിമീങ്ങളിലാക്കണേ അല്ലാ. ഞങ്ങളുടെ സാദാത്തിങ്ങളെ ഹബീബ് റസൂലുള്ളാഹിന്റെ താബിഈങ്ങളായ സാദാത്തിങ്ങളാക്കണേ അല്ലാ. അവരെയും മുഖറബിയായ അലിമീങ്ങളാക്കണേ അല്ലാ. അവർക്കുള്ള കറാമത്ത് നീ ലാഹിറാക്കണേ അല്ലാ. അവർക്കുള്ള കറാമത്ത് നീ ലാഹിറാക്കണേ അല്ലാ. നിന്റെ ഔലിയാഇന്റെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. നിന്റെ അമ്പിയാക്കളുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും ആലിമീങ്ങളെയും നീ യോജിപ്പിലാക്കണേ അല്ലാ. ഈ എരുമാട് മഹല്ലിലെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിച്ച് യോജിപ്പിലാക്കണേ അല്ലാ. ഐക്യത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ കൽബിൽ നീ മഹബ്ബത്ത് ഇട്ടു കൊടുക്കണേ അല്ലാ. കൽബിൽ നിന്ന് കിബറെടുത്ത് മാറ്റണേ അല്ലാ. അസൂയ മാറ്റണേ അല്ലാ. ഉജുബ് മാറ്റണേ അല്ലാ. ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കണേ അല്ലാ. കിബറില്ലാത്ത കൽബ് നൽകണേ അല്ലാ. ഹസദില്ലാത്ത കൽബ് നൽകണേ അല്ലാ. ഈമാൻ കൊണ്ടും ഇൽമ് കൊണ്ടും ഞങ്ങളുടെ കൽബുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഒരുപാട് ഒരുപാട് ആളുകൾ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അമ്മയും ഹാസായും അവർക്കൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാൻ വിട്ടുപോയതും നമ്മുടെ മനസ്സിൽ കരുതിയതുമായ എന്തെല്ലാം ഹലാലായ കാര്യങ്ങളുണ്ടോ, റഹ്മാനായ റബ്ബേ, ഈ സൂഫി ഷഹീദ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് ഈ ദുആനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉറൂസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഇനിയും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഉറൂസ് നടത്തിയിട്ടുണ്ട്, വായത് നടത്തിയിട്ടുണ്ട്, ഇനി നടക്കാൻ പോകുന്നുമുണ്ട്. നടത്തിയതും നടത്തുന്നതും നടക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നീ കബൂലായി സ്വീകരിച്ച സ്വാലിഹായ അമാലുകളിൽ ഉൾപ്പെടുത്തി അതിനർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ ഉറൂസ് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ തലമുറ 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 ായി ഇതിന് ഹിദ്മത്തെടുക്കുന്നവരായി മാറാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ, ഇതിന് ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, ഈ ഉറൂസ് കമ്മിറ്റി അംഗങ്ങൾ, ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവര് രാവും പകലും ഉറക്കമൊഴിച്ച് ഉസ്താദുമാരെ കൊണ്ടുവരാൻ, അവരെ ഹിദ്മത്ത് എടുപ്പിക്കാൻ, അവരെ കൊണ്ടുവന്ന് വായത് പറയിപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് താമസമൊരുക്കി കൊടുക്കാൻ, ഗേറ്റ് വെക്കാൻ, കമാനം വെക്കാൻ, ലൈറ്റ് വെക്കാൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ.
അതോടൊപ്പം തന്നെ പാതിരാത്രിയിൽ പോലും നമ്മോട് സഹകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് അല്ലാഹുവേ അവർക്ക് നീ ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് അർഹമായിരിക്കുന്ന പ്രതിഫലം, ദുന്യവിയായ പ്രതിഫലം നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതിന് പോത്ത് തന്നവരുണ്ട്, അരി തന്നവരുണ്ട്, ഇറച്ചി തന്നവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ മഹാന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗത്തിലുള്ള ഭക്ഷണം നീ രുചിപ്പിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളെ ആര് അല്ലാഹു തആല മരിക്കുമ്പോ കടക്കാരായി അല്ലാഹു മരിപ്പിക്കാതിരിക്കട്ടെ. കടം വളരെ അപകടകരമാണ്. ഒരു അത് സ്ഥാപനത്തിന് വേണ്ടിയുള്ള കടമായാലും വ്യക്തിപരമായ കടമായാലും അപകടകരമാണ്. ഞാനത് പറയാനുള്ള കാരണം, ഞാനൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഒരു 10-200 ചില്ലാനം കുട്ടികൾ അവിടെ ദേവാ കോളേജിലും കുറെ കുട്ടികൾ സ്കൂളിലും മറ്റൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദാണ് അതിന്റെ പ്രസിഡന്റ്. വലിയ ഒരു സാമ്പത്തിക കടത്തിൽ അത് പെട്ട് വലിയ വിഷമിക്കുകയാണ്. ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അതിന് സലാമത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാല്ലാ, ഇവിടുന്ന് ആരോടും ഞാൻ പിരിവന്നു അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഈ ജമാഅത്തിന്റെ അനുമതിയില്ലാതെ അങ്ങനെ പിരിക്കാനും പാടില്ല. ആർക്കെങ്കിലൊക്കെ അതിലേക്ക് അവിടുത്തെ മക്കളുടെ ഭക്ഷണത്തിലേക്ക് വല്ല സഹായവും തരണം എന്ന് ആഗ്രഹമുള്ളവര് ഞാനിവിടെ ഉണ്ട്. അടുത്ത് നമ്മുടെ ഹാഫിദിന്റെ വീട്ടിലുണ്ട്. ഒരു ചാക്ക അരിക്ക് സംഭാവന തരാൻ പറ്റുന്നവര്, അല്ലെങ്കിൽ 100 രൂപ ആ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തൊണ്ട് എന്നെ അവിടെ വന്ന് കണ്ട് അവിടെ വന്ന് തന്നാൽ മതി, ഇവിടുന്ന് ആരും തരണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് പലചരക്ക് കൂടി എന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നാളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കില്ല, കാരണം 4 ലക്ഷം രൂപ്യ അവിടെ കടമുണ്ട്. ആ പീഡിയക്കാരനെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് താങ്ങാൻ പറ്റുന്നതല്ലേ താങ്ങാൻ പറ്റുള്ളൂ. അല്ലാഹു ഇന്നല്ലാഹി യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അറിയാത്ത മാർഗത്തിലൂടെ ഭക്ഷണം കൊടുക്കും. അല്ലാഹു ആണ് അതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്, നമ്മളല്ല. ഫിറൂസ് ഇങ്ങനെ വലുതാക്കുന്നതും ജനലക്ഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതും നമ്മളാണ്. ഈ മഹാന്റെ കറാമത്ത് അല്ലാഹു ഇങ്ങോട്ട് വരാനുള്ള തോന്നിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇന്നോ ഇങ്ങോട്ട് വാതിന് വരുമ്പോ നാട്ടിൽ നിന്ന് 10 ആള് പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു, എരുമാട്ടിക്കാണ് വാതിന് പോണെങ്കിൽ ഞങ്ങളെ കൊണ്ടോണം വണ്ടിയിലിട്ടോ, എന്തിനാ ഔറൂസിലൊന്ന് പങ്കെടുക്കാനാ. എരുമാട് അറിയാത്ത ഒരാളും ഇപ്പില്ല, ഇന്ത്യയിലില്ല, ലോകത്തിലില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് വളരുകയാണ്. അല്ലാഹു അത് ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് ഈ നാടിനെ പേര് അല്ലാഹു ഖിയാമത്ത് നാള് വരെയും ശേഷവും നിലനിർത്തി തരട്ടെ. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ. ഔലിയാഇന്റെ നാട്ടിൽ ജീവിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു ആ ബർക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം തൽക്കാലം നിർത്തുകയാണ്. അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 3 സലാത്തോട് കൂടെ നമുക്ക് പിരിയാം. ബി ബറകത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله تعالى وبركاته.